ിന്മകൾ ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുണ്ടല്ലോ ഇല്ലേ ഓർക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ഒരു മഹാനായ ഒരു പണ്ഡിതൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് പറയുകയാണ് അത് ഇബ്രാഹിം ഇബ്രാഹീമിൻ അദ്ദേഹമാണ് എന്ന് പറയുന്നു ജൈനൽ ആബിദീനാണെന്ന് പറയപ്പെടുന്നു ആര് തന്നെ ആയാലും പറഞ്ഞതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് പറയാണ് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് എനിക്ക് നിർത്താൻ പറ്റുള്ള തെറ്റുകൾ എങ്ങനെയായിട്ടും മുസ്താദെ പലപ്പോഴും വിചാരിക്കും അതൊന്നും കാണരുത് അതൊന്നും നോക്കരുത് അതിൽ നിന്നൊക്കെ എന്നിട്ടും തിരിച്ച് അതിൽക്ക് തന്നെ പോവുകയാണ് അതുകൊണ്ട് എനിക്കൊരു മാർഗം പറഞ്ഞുതരണം ഒരു ഒരു പോംവഴി പറഞ്ഞു തരണം ഞാൻ എപ്പോഴും തെറ്റുകൾ ചെയ്തു സാമ്പത്തികമായാലും എന്തും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഇതോട് കൂട്ടിച്ചേർത്ത് വായിക്കാം ഒരു മരുന്ന് പറഞ്ഞു തരൂ ഒരു മരുന്ന് തിന്മകൾ ചെയ്തു പോവുകയാണ് ഒരു മരുന്ന് അപ്പോൾ എനിക്ക് തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ കയ്യിൽ അഞ്ച് മരുന്നുണ്ട് അഞ്ച് മരുന്നുണ്ട് ഞാൻ ആദ്യത്തെ മരുന്ന് നിങ്ങൾക്ക് തരാം അതോടുകൂടി നിങ്ങളുടെ രോഗം മാറും ഇതൊരു രോഗമാണ് രോഗം മാറും എന്നിട്ട് മാറുന്നില്ലെങ്കിൽ മാത്രം അടുത്ത മരുന്ന് തരുള്ളൂ ശരി ഉസ്താദേ പറ ആ ആദ്യത്തെ മരുന്നുംന്താ അതോടുകൂടി എൻ്റെ ഈ അസുഖം അങ്ങോട്ട് മാറുമല്ലോ ഈ തിന്മകൾ ചെയ്യുക എന്നുള്ള അത് മാറുമല്ലോ അപ്പോൾ ആദ്യമായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു നീ തിന്മ ചെയ്യുമ്പോൾ അള്ളാഹു കാണാത്ത സ്ഥലത്ത് പോയിട്ട് തിന്മ ചെയ്താൽ മതി ശരി എന്ന് പറയുകയും ഒന്ന് ആലോചിക്കുകയും ചെയ്തു എല്ലാ സ്ഥലം പറ്റൂല കാരണം അള്ള കാണാത്ത ഒരു സ്ഥലം പോലും ഒരു സ്ഥലം എന്ന് ഒരു സ്ഥലം പോലും കൂരാ കൂരിരട്ടിൽ പോലും അള്ളാഹു താല കാണും അല്ലേ മത്സ്യത്തിൻ്റെ വായ് മത്സ്യത്തിൻ്റെ വയറിനകത്ത് പെട്ട മത്സ്യം എവിടെയാണ് കടലിൻ്റെ അടിയിൽ കടലിൻ്റെ അഗാധ അഗാധതയിലുള്ള മത്സ്യത്തിൻ്റെ വായ വയറിനകത്തുള്ള യൂനുസ് അലൈ സ്വലാം അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പുകൾ കണ്ടവനാണ് ആര് അള്ളാഹുതയാല അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഓരോ രക്തവും ഓടുന്നത് കണ്ടവനാണ് അള്ളാഹുത്താല പറ്റൂല അള്ള കാണാതെ തിന്മയ്യാൻ പറ്റൂല ഈ മരുന്ന് പറ്റൂല പുസ്തക വേറെ മരുന്ന് പറഞ്ഞതാ അപ്പൊ ശരി അടുത്തത് തരാം അല്ല കാണ അള്ള കാണാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് പറ്റില്ല എന്നല്ല എന്നാൽ നീ ഒരു കാര്യം ചെയ്യും അള്ളാഹുവിൻ്റെ മുൽക്കില്ലാത്ത അള്ളാഹുവിൻ്റെ അധീനതയിൽപ്പെടാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് ചെയ്തോ മതി കണ്ടോട്ടെ അല്ല പക്ഷേ അല്ലാ ഈ ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ടല്ലോ ഇന്ന ഷോപ്പിംഗ് സെൻറ്റർ അവിടെ അല്ല അല്ലാൻ്റെ അല്ല അത് വേറെ ആളാണ് അല്ലെങ്കിൽ ഈ റൂം അത് അല്ലാൻ്റെ അല്ല വേറെ ആളാണ് ഈ ഷിപ്പ് അല്ലെങ്കിൽ ഈ പ്ലെയിന് ഈ സിനിമാ തിയേറ്റർ അത് ഇത് 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 അല്ലാൻ്റെ അല്ല അത് വേറെ ആളതാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ അധീനമില്ലാത്ത അധീനത്തിലില്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് തിന്മ ചെയ്തോ പറ്റൂല ഉസ്താ അള്ള അള്ളാഹുവിൻ്റെതാണ് ഈ ലോകത്തുള്ള സർവ്വതും ഒരു സാധനവും അള്ളാഹുവിൻ്റെതല്ലാത്തതില്ല ഉണ്ടോ അത് പറ്റൂല സാധ്യത അടുത്തത് പറയണം ഇതൊക്കെ ശരിക്ക് തങ്കലിപികളാൽ ചേർത്ത് വെക്കേണ്ടുന്ന വാചകങ്ങളാണ് എന്നാ പിന്നെ നിനക്ക് ഇത് രണ്ടും ചെയ്യാൻ പറ്റില്ല പിന്നെ നീ അള്ളാൻ്റെ ഭക്ഷണം കഴിക്കരുത് അള്ളഹ കാണാത്തോടത്ത് പറ്റൂല അള്ളാഹുവിൻ്റെ അധീനതയിൽപ്പെടാത്ത പോയി സ്ഥലത്ത് പോയിട്ട് തെറ്റ് തെറ്റ് ചെയ്യണം തെറ്റ് ചെയ്യും പക്ഷേ അത് അള്ളാഹു കണ്ടിട്ടേ ചെയ്യൂ അള്ളാഹുവിൻ്റെ അധീനതയിൽപ്പെട്ട ഒരു സ്ഥലത്ത് ചെയ്യും എങ്കിൽ പിന്നെ ഒരു നീ ഒരു കഴിഞ്ഞു അള്ളാഹുവിൻ്റെ ഫുഡ് കഴിക്കരുത് ഭക്ഷണം കഴിക്കരുത് നമ്മൾ സംഭവിക്കൂ നമ്മളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാൾ നമുക്കെതിരെ പ്രവർത്തിക്കാം നമ്മൾ പറയാണ് മോനെ നീ ആ കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കൊണ്ട് ഏയ് എന്നെ കൊണ്ട് പറ്റില്ല നമ്മളെ ശമ്പളമാണ് അവസാനം വാങ്ങാം മാസാവസാനം നമ്മൾ കൊടുക്കുന്ന ശമ്പളം വാങ്ങാം എന്നിട്ട് നമ്മൾ ഡ്രൈവറായിട്ട് ഒരാളെ വെച്ചു എന്ന് കരുതാം ഡ്രൈവറെ ഉദാഹരണമായിട്ട് എടുക്കാം എന്നിട്ട് പറയാണ് ദേലയിൽ പോയിട്ട് ആ കടയിൽ നിന്ന് വാങ്ങിക്കട്ടെ എനിക്കിപ്പോൾ സൗകര്യമില്ല ഞാൻ പോവില്ല പിന്നെ വീണ്ടും എന്തോ കാര്യം പറഞ്ഞു ഏയ് പറ്റൂല മുതലാളി എന്നെ കൊണ്ട് പോകാൻ പറ്റില്ല അങ്ങനെ മുഴുവൻ തിക്കരിക്കുന്നു നമ്മൾ സമ്മതിക്കോ എന്നാൽ പിന്നെ നിനക്ക് ഈ മാസം മുതൽ ശമ്പളമില്ല എന്നല്ലേ പറയൂ അതേപോലെ അള്ളാഹുവിൻ്റെ അധീനതയിൽപ്പെട്ട സ്ഥലത്ത് അള്ളാഹു കാണാത്ത സ്ഥലം അള്ളാഹു മുഴുവൻ കാണുന്ന എല്ലാ സ്ഥലത്ത് വെച്ചിട്ടാണ് നീ തിന്മ ചെയ്യുന്നതെങ്കിൽ പിന്നെ ഒരു മാർഗ്ഗമുള്ളൂ അള്ളാഹിൻ്റെ ഫുഡ് കഴിക്കരുത് പറ്റുമോ ഇല്ല അള്ളാഹിൻ്റെ ഭക്ഷണം കഴിക്കാതെ ഇവിടെ ഏത് മനുഷ്യനെ ജയിക്കുക അള്ളാഹു അല്ല അള്ളാഹുവിൻ്റേതല്ലാത്ത വേറെ ഏത് ഫുഡ് വേണമെങ്കിലും കഴിച്ചോ അള്ളാഹുവിൻ്റേതല്ലാത്ത വേറെ ഏത് ഭക്ഷണവും കഴിച്ചോ അള്ളാഹിൻ്റെ ഫുഡ് കഴിക്കരുതെന്നേ ഉള്ളൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല മുഴുവൻ അള്ളാഹുവിൻ്റേതാണ് അത് പറ്റുമല്ലോ സാദേ അടുത്തത് പറ ഇത് മൂന്നും നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഒരൊറ്റ മാർഗേ ഉള്ളൂ അതെന്താണ് പരലോകത്ത് വരും അള്ളാൻ്റെ മുന്നിൽ നീ കുറപ്പാണല്ലോ അള്ളഹ പറയും യാ അബ്ദൽ ഗഫൂർ എന്താണ് ഈ കാണുന്നത് ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണടച്ച് നിഷേധിക്കുക ഏയ് ഞാൻ ചെയ്തിട്ടില്ല കണ്ണടച്ചുകൊണ്ട് നിഷേധിക്ക അപ്പം അദ്ദേഹം പറഞ്ഞു പറ്റൂലേ കാരണം എന്താ അന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എൻ്റെ കയ്യും കാലാണ് സംസാരിക്കുക തൊലിയാണ് സംസാരിക്കുക എനിക്ക് എൻ്റെ വായ സീൽ വെച്ചിരിക്കുകയായിരിക്കും എൻ്റെ വായയാണ് സംസാരിക്കാൻ കുഴപ്പമില്ല എൻ്റെ വായ സീൽ വെച്ചിരിക്കുക എൻ്റെ കൈയും കാലമാണ് സംസാരിക്കുക തൊലികളാണ് സംസാരിക്കുക പറ്റൂലൊസ്താതെ ഇനി ഒരു മരുന്നും കൂടിയേ ഉള്ളൂ മോനെ അതും കൂടി ഇല്ലെങ്കിൽ പിന്നെ ഇല്ല പിന്നെ രക്ഷയില്ല ആ മരുന്ന് കൂടി ആ മരുന്നോട് കൂടി നീ ശരിയാവണം എന്താണ് ആ മരുന്ന് പിന്നെ നരകത്തീക്ക് വരിച്ചുണ്ടോ മനുഷ്യ മലക്കുകൾ അവിടെ പിടിച്ചു നിക്കണം പോവില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കണം അവിടെ ഞാൻ പോരൂല പറ്റൂല പറ്റൂലെ എന്താ കാരണം ഈ പീക്കിരിയായ മനുഷ്യന് ഇത്രയും ശക്തവാന്മാരായ മലക്കുകളുടെ മുന്നിൽ പിടിച്ചെക്കാൻ പറ്റും കോരിക്കൊണ്ടോലവര് തൗപ ചെയ്യാണ് ഉസ്താദേ മതി നിർത്തുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തൗപ ചെയ്തു എന്നാണ് പറയുന്നത് ചരിത്രം പറയുന്നത് എന്തായാലും തൗ തിന്മകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ രാത്രി പോയി ആ എല്ലാവരും ഉറങ്ങിയ സമയത്ത് നെറ്റ് ഓൺ ചെയ്തിട്ട് എന്തെങ്കിലും തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഈ അഞ്ച് കണ്ടീഷൻ ഈ അഞ്ച് കണ്ടീഷൻ അതിനകത്തുണ്ടാവണം ഇതല്ലാത്തൊരു കണ്ടീഷനാണ് എങ്കിൽ ഇതൊക്കെ പെർഫെക്റ്റ് ആണ് എങ്കിൽ തിന്മ ചെയ്തോ നോ പ്രോബ്ലം അറ്റ് ഓൾ ഒരു പ്രശ്നവും അതാണ് ഹസനുൽ ബസരി റഹിമല്ലാഹുവിന് അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ഒരു കത്തെഴുതി കത്തെഴുതിയിട്ട് പറയുകയാണ് യാ ഹസൻ ഹസനെ ഒരു കാര്യം മൻ അഹ്സന ഇലൈക്ക് നിനക്ക് നന്മകൾ ചെയ്ത ഒരാളെ നീ എന്ത് ചെയ്യണം അനുസരിക്കണം നിനക്ക് നന്മകൾ ചെയ്ത ആരാണ് അല്ല അല്ലേ ജന്മം നൽകി വേണ്ടതൊക്കെ നൽകി അങ്ങനെ നിന്നോട് എഹസാനം കാണിച്ച അള്ളാഹുവിനോട് നീ എന്ത് ചെയ്യണം അനുസരണം കാണിക്കണം അള്ളാഹ്ക്ക് നീ അനുസരണം നൽകുന്നില്ല എങ്കിൽ അള്ള പറഞ്ഞത് അനുസരിക്കുന്നില്ല എങ്കിൽ ഫലാ താഴ്സി ലഹു ലം ലഹു അമ്ര അള്ളഹാനെ ധിക്കരിക്കരുത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യണം അള്ള പറയുന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നില്ല എങ്കിൽ അള്ളഹാനെ ധിക്കരിക്കെങ്കിലും ചെയ്യാതിരിക്കണം

ഫ അദ്ലഹു ജവാ ഈ കാണിക്കുന്ന കാണിക്കൽക്ക് കാണിക്കലുകൾക്ക് ഒരു ഉത്തരം കണ്ടെത്തണം അവിടെ പോയിട്ട് ചോദിച്ചാൽ ഒരു ഉത്തരം പറയണം ഫലിയ കുൻ സ്വവാബ അത് ഒറിജിനൽ ഉത്തരവും ആവണം ആവാനും പാടില്ല ഒറിജിനൽ ഒരു ഉത്തരം കണ്ടുവെച്ചോ എന്നിട്ട് പോയാൽ മതി അള്ളാഹുൻ്റെ അടുക്കിലേക്ക് എന്താണ് ഹസനെ നീ അത് ചെയ്യാൻ കാരണം റബ്ബെ ഞാൻ അതുകൊണ്ടാണ് ഇതാ ഇതാണ് കാരണം റബ്ബെ എന്ന് പറയാൻ പറ്റണം സത്യസന്ധമായൊരു കാരണം കാണിച്ചു കൊടുക്കാൻ പറ്റണം പറ്റുമോ എങ്കിൽ ചെയ്തോ എന്നർത്ഥം എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത് ഇവിടെയാണ് ഇതാണ് നമ്മുടെ വിഷയം നമ്മുടെ വിഷയം ഇവിടെയാണ് വരുന്നത് വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു അനുഭവം നിങ്ങളെ അറിയിക്കുകയാണ് നമ്മുടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്ന ഉണ്ടായ ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്നുണ്ടായ ഒരു അനുഭവം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടതാണ് നമ്മളിവിടെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം അദ്ദേഹം ജീവിതത്തിൽ പകർത്തി അതിൻ്റെ ഒരു ഫലം അദ്ദേഹം ഇന്നലെ കണ്ടതാണ് ഇന്നലെ വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച അദ്ദേഹത്തിന് ഒരു എഴുപതിനായിരം ദൃഹം കിട്ടേണ്ടുന്ന വളരെ അത്യാവശ്യമുണ്ടായിരുന്നു വളരെ അത്യാവശ്യം അതിന് അദ്ദേഹം അള്ളാഹുയിൽ മാത്രം കാര്യം പറഞ്ഞു അള്ളാഹുവേ നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ അള്ളാഹുവേ നിനക്കറിയാം എൻ്റെ അവസ്ഥ എന്താണ് എനിക്കത് കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് അപമാനമെന്ന് നിനക്കറിയാം അള്ളാഹുവിനോട് മാത്രം അദ്ദേഹം ദാരിദ്ര്യം പറഞ്ഞു അദ്ദേഹത്തിന് എഴുപതിന് മീതെ ലഭിച്ചു എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ഇവിടെ വന്ന് പറഞ്ഞത് അലഹമില്ല അള്ളാഹു ഈ രൂപത്തിൽ പ്രാർത്ഥനകളുമായി മുന്നോട്ട് പോകാൻ ഏവർക്കും ഇവിടെയുള്ള ഓരോരുത്തർക്കും തൗഫിക്ക് നൽകുമാറാകട്ടെ എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത് തൗബയും ഇസ്തിഗ്ഫാറും തമ്മിൽ വ്യത്യാസമുണ്ട് തൗബയുടെ ഉദാഹരണം ഇസ്തിഗ്ഫാറിൻ്റെ ഉദാഹരണം നമ്മളൊക്കെ നമസ്കാര ശേഷം ഫർദ്ദ നമസ്കാര ശേഷം നമസ്കാരം അവസാനിച്ച ഉടനെ അസ്തഗഫിറുള്ള എന്ന് പറയാറുണ്ടല്ലോ അതാണ് യഥാർത്ഥത്തിൽ ഇസ്തി ഒരുപാട് വിശദീകരണങ്ങൾ തൗബയും ഇസ്തിഗഫാറും തമ്മിലുള്ള വ്യത്യാസമായിക്കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അവയിൽ നിന്നൊക്കെ സംക്ഷിപ്തമായിട്ട് മനസ്സിലാക്കാവുന്നത് ഇസ്തി അത് വായിലൂടെ പറയുന്നതാണ് വായിലൂടെ പറയുന്നതാണ് ഇസ്തി തൗബ വായിലൂടെ പറയാത്തതാണ് ഞാൻ തൗബ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾക്കും തൗബ ഉണ്ടാവില്ല ഇസ്തിഗഫാർ വായു കൊണ്ട് പറയാം പക്ഷേ ഇത് രണ്ടിൻ്റെയും കേന്ദ്രം ഹൃദയമായിരിക്കണം വെറുതെ വായു കൊണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല അത് ഹൃദയത്തിൽ നിന്ന് വരണം പക്ഷേ അത് പുറത്തേക്ക് വരണം വായിലൂടെ പുറത്തേക്ക് വരണം അസ്തഗിറുള്ള എന്ന് അതാണ് ഇസ്തിഗ്ഫാർ രണ്ടാമത്തേത് തൗബയാണ് അതും ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത് പക്ഷേ അത് വായിലൂടെ പുറത്തേക്ക് വന്ന് പ്രകടമാവേണ്ടതല്ല അത് നമ്മുടെ ശാരീരിക അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണ് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ചിന്തകൾ മാറ്റുക ഇപ്പം ഈ പറയുന്ന ഉദാഹരണത്തിലേക്ക് ചിന്ത കൊണ്ടുവരിക ഒരു പാലം കൈവഴികളില്ലാത്ത പിടിച്ചു നടക്കാൻ വഴികളില്ലാത്ത ഒരു പാലം ആ പാലത്തിൻ്റെ കീഴേ അതിശക്തമായ ഒഴുക്ക് അതിശക്തമായ ഒഴുക്ക് അതിൻ്റെ ശബ്ദം മേലേക്ക് ഇങ്ങനെ കേൾക്കാൻ കഴിയും ആ ഒഴുക്കിൻ്റെ ശബ്ദം മേലേക്ക് കേൾക്കാൻ കഴിയും പാലത്തേമൂടെ നടക്കാൻ തന്നെ തോന്നില്ല അത്രയും ശക്തമായ രൂപത്തിലുള്ള ഒഴുക്കാണ് താഴെ നടക്കുന്നത് ആ ഒഴുക്കിലൂടെ പോയിട്ട് എവിടെ എത്തുക എങ്ങനെയാണ് ബാക്കിയുണ്ടാവുക എന്നൊന്നും പറയാൻ കഴിയില്ല അത്രയും ശക്തമായ ഒഴുക്കാണ് താഴെ നടക്കുന്നത് അങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങളോട് പറയപ്പെട്ടു എന്ന് കരുതുക ഏകദേശം ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ അര കിലോമീറ്റർ ഉണ്ടെന്ന് കരുതുക ആ പാലം നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പാലത്തിലൂടെ അപ്പുറത്തേക്ക് എത്തണം എന്ന് പറഞ്ഞാൽ എങ്ങനെ പോകും പാലത്തിന്മേൽ പിടിച്ചു നടക്കാൻ കൈവഴികളില്ല ഒരു ഏകദേശം ഇത്ര വീതിയുള്ള പാലാണെന്ന് കരുതുക അല്ലെങ്കിൽ ഈ സ്റ്റേജിൻ്റെ അത്ര വീതിയാണെന്ന് കരുതുക ഈ ഇത്ര വീതി കരുതുക ഇങ്ങനെയുള്ള ഒരു പാലം ഒരു അര കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഒരു പാലം അതിൻ്റെ താഴെ ശക്തമായ കുത്തൊഴുക്കാണ് ഭയങ്കര ഒഴുക്കാണ് ആ ഒഴുക്കിൻ്റെ ശബ്ദം മേലേക്ക് കേൾക്കാം അതിൻ്റെ മീതേക്കൂടെ നിങ്ങൾ നടന്നു പോവുകയാണ് പെട്ടെന്ന് തെന്നി വീഴാൻ പോയി വീണു നിലത്തേക്ക് ഇരുന്ന് നിങ്ങൾ ഒരു കാലു പുറത്തേക്ക് പോയി ഒരു കാലു പുറത്തേക്ക് പോയാൽ നിങ്ങൾ ഇനി എന്താ സംഭവിക്കാം അടുത്ത് അടുത്തതെന്താ ശരിക്കും വീഴുമായിരുന്നു നിലത്തേക്ക് വീണില്ല അദ്ദേഹം നിലത്ത് ഇങ്ങനെ ഇരുന്നുള്ളൂ ഒരു കാലാണ് പുറത്തേക്ക് പോയത് ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ എന്ത് ചെയ്യും അവനക്കപ്പുറത്തേക്ക് എത്തണം അവൻ അങ്ങനെ ഇരുന്ന് തന്നെ നിറങ്ങിപ്പോകുമോ അങ്ങനെ ഇരുന്ന് തന്നെ ഒരു കാലു പുറ അങ്ങനെ തന്നെ അവൻ പോകുമോ ഇല്ല എന്ത് ചെയ്യും ഉടനെ എഴുന്നേക്കും ഉടനെ തിരിച്ചു വരും ഉടനെ തിരിച്ചു വരും ഉടനെ തിരിച്ചു വരും എവിടേക്ക് എവിടെയാണോ എങ്ങനെയാണോ വീഴാതെ നടക്കാൻ പറ്റുക ആ സ്ഥലത്തേക്ക് തിരിച്ചു വരും അതാണ് തൗബ ആ മനുഷ്യൻ അവിടെ വീണ സ്ഥലത്ത് നിന്ന് ഇരുന്നിട്ട് പറയുകയാണ് റബ്ബേ ഞാൻ തൗബ ചെയ്തു ഞാനിതാ സെൻ്ററിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോകുമോ ഞാനിതാ ആ പാലത്തിൻ്റെ സെന്ററിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു ഇന്ന് മുതൽ ഞാൻ ഈ സെൻ്ററിൻ്റെ പാലത്തിൻ്റെ സെന്ററിലൂടെ നടക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് ആ മനുഷ്യൻ മര്യാദ നടക്കും ഇല്ലല്ലോ എങ്കിൽ തൗബയും അങ്ങനെയാണ് പറഞ്ഞതുകൊണ്ട് ഒരു ഫലമില്ല ചെയ്യണം ഈ തിരിച്ചു വരണം എങ്കിലേ അവനക്ക് മര്യാദക്ക് നടക്കാൻ പറ്റൂ ഇനി ഈ ഒരു മനുഷ്യൻ നടന്നു പോവുകയാണ് നടന്നു പോകുമ്പോൾ അങ്ങനെ വീഴുമ്പോൾ വിളിക്കുന്ന വിളി ആ വിളിയാണ് ഇസ്തിഗ്ഫാർ ആ വിളി എന്ത് എന്നെ രക്ഷപ്പെടുത്തണേ എനിക്ക് പുറത്തു തരണേ എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ള ആ വിളി അത് സത്യത്തിൽ എവിടെന്നാ വരിക വെറുതെ ഉറക്കം തോങ്ങിയിട്ടാണോ വിളിക്കുക പാലത്തിൻ്റെ മീൻ നിന്ന് വീഴാൻ പോയ മനുഷ്യൻ ഉറക്കം തോങ്ങിയിട്ടാണ് വിളിക്കുക അസ്തോഫറുള്ള എന്നെ രക്ഷപ്പെടുത്തണേ അല്ലല്ലോ അതാണ് ഹൃദയത്തിൽ നിന്ന് വരണം എന്ന് പറഞ്ഞത് ഇസ്തോഫർ പക്ഷേ തൗബയോ ഹൃദയത്തിൽ നിന്ന് വന്നിട്ടും കാര്യമില്ല എന്ത് ചെയ്യണം വന്നിട്ട് മാത്രം കാര്യമില്ല ചെയ്യണം എന്നാൽ പാലത്തിൻ്റെ സെൻറ്ററിലേക്ക് വന്നാലേ പിന്നെ ആ മനുഷ്യൻ നടക്കാൻ പറ്റും ഇനിയൊരു മനുഷ്യൻ നടന്നു പോവുകയാണ് വീഴാൻ പോയി രണ്ട് കാലും പുറത്തേക്ക് പോയി ആകെ ഇനി എന്താണ് ഒരു കയ്യീൻ്റെ ഒരു വിരൽ മാത്രമേ പാലത്തുമ്പോഴേ ഉള്ളൂ അതും ഇപ്പോൾ വിടുൂന്നറിയാം അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ് ഞാൻ മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മടങ്ങിപ്പോകുമോ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല അതാണ് മരണമാസന്നമായിട്ട് എന്ത് കാര്യമില്ല തൗപ ചെയ്യാൻ പിന്നെ അവസരമില്ല അവനക്ക് അവസരമുള്ളപ്പോഴാണ് തൗപ ചെയ്യേണ്ടത് എന്നർത്ഥം ഇതാണ് തൗബ തൗബ ഈസ് എ പ്രോസസ് എന്തല്ല തൗബ ഒരു വാക്കോ വർത്തമാനമോ അല്ല മറിച്ച് മറിച്ചൊരു പ്രോസസ്സാണ് ഒരു പ്രവർത്തനമാണ് ഒരു ചിലപ്പോൾ ഒരു കുറേ നാൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് തൗബ അതേ തൗബയായിട്ട് പരിഗണിക്കുകയുള്ളു മറ്റുള്ളത് തോബയെ അല്ല ഇതാണ് തൗബയും ഇസ്തിഗ്ഫാറും തമ്മിലുള്ള ചെറിയ രൂപത്തിലുള്ള വ്യത്യാസം ഞാൻ തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളും തൗബ ചെയ്യില്ല പക്ഷേ ഞാനിതാ അള്ളാഹുവിനോട് പാ ക്ഷമ ചോദിക്കുന്നു അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ നിന്നാണെങ്കിൽ അള്ളാഹുദാല പുറത്തു തരും പക്ഷേ തൗവ ചെയ്യുക തന്നെ വേണം അപ്പോൾ തൗവ ചെയ്യൂ ഇസ്തിഗഫ്ബാർ പറയൂ എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ തൗബ സ്വീകരിക്കണമെങ്കിൽ തൗബ തൗബയാകണമെങ്കിൽ തൗബ തൗബയാകണമെങ്കിൽ കുറച്ച് നിബന്ധനകളുണ്ട് ഈ നിബന്ധനകൾ മുഴുവനും പാലിച്ചാലേ തൗബ എന്നുള്ള സാധനം തൗബയാകൂ അല്ലെങ്കിൽ അതിനെ തൗബ എന്ന് പറയില്ല എന്താണ് ആ നിബന്ധനകൾ അതിൽ ഒന്നാമത്തെ സംഗതിയാണ് ഖേദം റസൂൽ അഹി അലൈഹി അലൈസ് പറഞ്ഞിട്ടുണ്ട് അനദമു അതൗബ നദമാണ് യഥാർത്ഥത്തിൽ തൗബ ഖേദം ഖേദമില്ലാത്ത ആൾക്ക് എന്ത് തൗബ പാലത്തിൻ്റെ മീഴിൽ നിന്ന് വീഴാൻ പോയ മനുഷ്യന് അവനക്കൊരു ചുക്കില്ല അവനക്കൊരു പ്രശ്നവും ഇല്ല വീഴാൻ പോയതിൽ പിന്നെ പിന്നെന്തിനാണ് അവൻ തിരിച്ചു വരേണ്ട ആവശ്യം ഖേദമുണ്ടായിരിക്കണം ഞാൻ ചെയ്തു പോയി റബ്ബേ ചെയ്യണ്ടായിരുന്നു ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്ന ഖേദം ഹൃദയത്തിലുണ്ടെങ്കിൽ ആ ഹൃദയ ആ ആൾക്ക് മാത്രമേ തൗപ ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് ഏറ്റവും വലിയ കണ്ടീഷൻ ആ സാധനം ഉണ്ടെങ്കിലേ തൗപ തൗബ സ്വീകരിക്കുകയുള്ളൂ തോവ ചെയ്യാൻ പറ്റൂ അത് തൗപയാവുകയുള്ളൂ എന്താണത് ഖേദം കള്ളു കുടിക്കുന്ന മനുഷ്യൻ ഒരു ഖേദവും ഇല്ല കള്ളു കുടിക്കാൻ കള്ളു കുടിക്കുന്നതിൽ ആൾക്കൊരു ഒരു ഖേദമില്ല എന്താ ഒന്നും പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്നാലും തൗപ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചെയ്താൽ സ്വീകരിക്കില്ല തൗവക്ക് ഖേദം വേണം ചെയ്ത ഓരോ സംഗതികൾക്കും സംഗതികളോടും ഖേദം വേണം രണ്ടാമത്തേത് പിന്തിരിയണം ഖേദമുണ്ടായ ഉടനെ പിന്തിരിയണം അല്ലാത്തതിനെ ഖേദമെന്നും പറയില്ല ഖേദം ഖേദമാകണമെങ്കിൽ ഇതുണ്ടായ സമയം ഉടനെ തന്നെ അതിൽ നിന്ന് പിന്മാറും ഏതുപോലെ പാലത്തമ്മെന്ന് വീഴാൻ പോലെ ഉടനെ പിന്മാറില്ലേ അതാണ് പിന്തിരിയണം എന്താണോ ചെയ്തു കൊണ്ടിരിക്കുന്നത് അത് അത് അവിടെ വെച്ച് നിർത്തണം എന്തായാലും ഇതുകൂടി കഴിയട്ടെ എന്ന് പറഞ്ഞാൽ അത് തൗബയല്ല ഇതുകൂടി കഴിയട്ടെ തെസ്വീഫു തൗബ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് തൗബയെ പിന്തിപ്പിക്കുക അത് പിഷാജിൻ്റെ ഏറ്റവും മൂർച്ചയേറിയ ഒരു ആയുധമാണ് പിഷാജിന് ഒരുപാട് ആയുധങ്ങളുണ്ട് ആ ആയുധങ്ങളിൽപ്പെട്ട ഒരു മൂർച്ചയേറിയ ഒരു ആയുധമാണ് തെസ്വീഫു തൗബ തൗബ ചെയ്യാൻ വേണ്ടി അത് കഴിയട്ടെ ഒരാഴ്ച കഴിയട്ടെ അല്ലെങ്കിൽ ഒരു രണ്ടു ദിവസം കഴിയട്ടെ ഇന്ന് രാത്രി തന്നെ ഇപ്പോൾ തൗബ ചെയ്യാൻ ഉസ്താദ് പറഞ്ഞു ഇന്ന് രാത്രി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തസ്വീഫ് തോബ പിശാചിൻ്റെ ഇപ്പോൾ ചോ തോന്നിപ്പിക്കേണ്ട ഒമ്പതാളുകളുടെ ഹൃദയത്തിലും എൽ എ വി യു എസ് ഫി സുഫി സുദൂരിനാസാണ് അവനവ് പറയും അതൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതി ഒരു നാളെ സുബ് നമസ്കരിക്കുമ്പോൾ മതി എന്തിനാണ് അപ്പോൾ ഇന്ന് രാത്രി എന്നൊക്കെ ചോദിക്കും തസ്വീഫ് തോവ അവൻ്റെ അവൻ്റേതാണെന്ന് തിരിച്ചറിയാം അപ്പോൾ പിന്തിരിയുക അതവിടെ വിടുക കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്നവന് ബോധം വന്നു ഖേദം വന്നാൽ അത് കുടിച്ചത് തുപ്പിക്കളയുക ആ അതവിടെ വെക്കുക നൃത്ത പരിപാടി പരിപാടി നിർത്തിയാലേ തൗപ തൗവയാവുകയുള്ളൂ അത് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വല എന്ന് നേരത്തെ പറഞ്ഞില്ലേ ആ ചെയ്തതുമായി കടിച്ചു തൂങ്ങി നിൽക്കില്ല മൂന്നാമത്തെ സംഗതി ദൃഢമായ പ്രതിജ്ഞ ഉണ്ടാവണം ദൃഢമായ പ്രതിജ്ഞ എന്ത് ഇനി ഒരിക്കലും ഞാൻ അത് ചെയ്യില്ല എന്ന് ദൃഢമായ പ്രതിജ്ഞ മനസ്സിൽ ഹൃദയത്തിൽ ഉണ്ടാകലാണ് അല്ലാതെ ഏതെങ്കിലും പിന്നെ ഒരാളുടെ അടുത്ത് പോയിട്ട് ഒപ്പിട്ട് കൊടുക്കുന്ന പരിപാടിയല്ല ഈ പറയുന്നത് ഹൃദയത്തിൽ ഉണ്ടാവണം ഞാനിനി ഒരു കാരണവശാലും ഈ തെറ്റ് ചെയ്യില്ല ചെയ്തത് ചെയ്തു ഇനി ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയേണ്ടുന്ന ഒരു സംഗതിയാണ് കുറ്റബോധം എന്നുള്ളത് ഖേദം എന്നുള്ളതും കുറ്റബോധം എന്നുള്ളതും രണ്ടും ഒന്നായിട്ട് നമ്മൾ മനസ്സിലാക്കാറുണ്ട് തെറ്റാണത് കുറ്റബോധം നെഗറ്റീവും ഖേദം പോസിറ്റീവുമാണ് തിരിച്ചറിയണം കുറ്റബോധമുള്ള ഒരു മനുഷ്യൻ കെയ്യാമത്തെ നാൾ വരെ കുറ്റബോധം ഉണ്ടാവും അവൻ ആ തെറ്റിൽ നിന്ന് പോയില്ല എല്ലാ ദിവസവും ഈ കാക്കത്തോപ എന്ന് നമ്മൾ സാധാരണ ഗതിയിൽ പറയും കുറ്റബോധമാണത് ചെയ്തതിലുള്ള കുറ്റബോധം അവൻ്റെ ഹൃദയം സത്യത്തിൽ വീക്ക് വീക്ക് വീക്കായിട്ട് വരും ഈ കുറ്റബോധം ഇരുന്ന് അടിക്കായിരിക്കും ഹൃദയത്തിൽ ഓരോ തിന്മകൾ ചെയ്യുമ്പോഴും കുറ്റബോധമായിരിക്കും അടി തിന്മ ചെയ്യന്നെ പിന്നെ കുറ്റബോധം കുറ്റബോധം ഒരിക്കലും ഒരു മനുഷ്യനെ തിന്മയിൽ നിന്ന് തടിയില്ല ഖേദമാണ് തടയ ഖേദം ഖേദമാണ് പോസിറ്റീവ് കുറ്റബോധം എന്താണ് നെഗറ്റീവാണ് നമ്മളെ നമ്മെ കുറ്റത്തിലേക്ക് തന്നെ തെറ്റിലേക്ക് തന്നെ നയിക്കുന്നതാണ് ഇത് മൂന്നും ഉണ്ടാകണം ഏത് ഖേദം പിന്തിരിയൽ ദൃഢപ്രതിജ്ഞ ഇത് മൂന്നും ഉണ്ടായാലാണ് തോബ തോബയാവുകയുള്ളു നാലാമതൊരു കണ്ടീഷന് കൂടിയുണ്ട് നാലാമത്തെ കണ്ടീഷൻ നമ്മുടെ തെറ്റിനനുസരിച്ചിരിക്കുവത് ചെയ്ത തെറ്റ് ഒരു മനുഷ്യനോടാണെങ്കിൽ നാലാമത്തെ കണ്ടീഷൻ കൂടി വരും അതല്ല അള്ളാഹുവിനോടാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ ഹക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ അള്ളാഹുവിനോടുള്ള ഹക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് ഫറദ് നമസ്കാരം അഞ്ച് നേരം നമസ്കരിക്കണമല്ലോ അതിൽ ചില നമസ്കാരങ്ങളിൽ വീഴ്ച വരുത്തി അത് ആരോടുള്ള ഹക്കാണ് അള്ളാഹുവിനോടുള്ള ഹക്കിലുള്ള വീഴ്ചയാണ് അതിന് ഈ പറഞ്ഞ മൂന്നും മതി അതേപോലെ അള്ളാഹു താരെ പറഞ്ഞിട്ടുണ്ട് ഇന്ന സാധനം നോക്കരുത് ഇന്നത് അങ്ങനെ ചിന്തിക്കരുത് അങ്ങോട്ട് പോകരുത് ഇത് നോക്കരുത് വായിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് വായിച്ചു പോയി ഇത് മൂന്നും മതി എന്നാൽ ഇതിൻ്റെ ഇടയിൽ വേറൊരാൾ കൂടിയുണ്ട് ആ കൂടി ഞാൻ ചെയ്ത തെറ്റിൻ്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കണ്ടീഷൻ ഒന്നുകൂടി കൂടും അതൊരതിഗൗരവമായ കണ്ടീഷനാണ് അതെന്താണ് തിരിച്ചു കൊടുക്കലാണ് എന്താണോ അയാൾക്ക് എഫക്റ്റ് ചെയ്തത് അത് തിരിച്ചു കൊടുക്കണം അത് തിരിച്ചു കൊടുക്കാതെ യാതൊരു രക്ഷയില്ല എന്താ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ തിന്മകൾ വ്യത്യസ്ത തരമാണല്ലോ തിന്മകൾ ചെയ്യുക എല്ലാവരും ഒരേ രൂപത്തിലുള്ള തിന്മകളല്ലല്ലോ പല രൂപത്തിലുള്ള തിന്മകളുണ്ട് ആ തിന്മകളിൽ ചില മനുഷ്യന്മാരോട് ചെയ്യുന്ന തിന്മകളുണ്ടാവും അത് എന്താണോ ചെയ്ത തിന്മ ആ തിന്മയ്ക്ക് പരിഹാരം ആ മനുഷ്യനോട് തന്നെ കാണാതെ തൗബ എനിക്ക് കിട്ടില്ല നിങ്ങൾക്ക് കിട്ടില്ല ആരോടെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരെടുത്ത് പോയി എന്താണോ പരിഹാരം ചെയ്യേണ്ടത് അത് ചെയ്യുക തന്നെ വേണം അബൂ അബൂഹുറ റഫിഅള്ളാഹു അനഹുയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് റസൂൽ അഹ് അല്ലാഹു അലൈവ് സ്വലം പറഞ്ഞു ഒരു കാര്യമാണ് മൻഖാനുൻ ആരെങ്കിലും അതിക്രമമായിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ട് എങ്കിൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ ലിഅദീൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ എന്ത് മിൻ എർ ഹി അവൻ്റെ അഭിമാനം അതിക്രമമായിട്ട് ഞാൻ ഒരാളുടെ അഭിമാനം പിച്ച് ചീന്തിയിട്ടുണ്ട് ഔഷഇ ഇൻ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് നമുക്ക് മറ്റുള്ളവരെ ഇവിടെ ഇരുന്നിട്ട് ആലോചിക്കുക അപ്പുറത്തുള്ള ആളെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാം ആ ഉപദ്രവങ്ങൾ ഒരു മനുഷ്യന് ഞാൻ നൽകിയിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് എനിക്ക് തോപ ചെയ്യണമല്ലോ ആ തോപ വേണമെങ്കിൽ ആദ്യത്തെ മൂന്ന് കണ്ടീഷനും പിന്നെ നാലാമത്തെ കണ്ടീഷൻ തിരിച്ചു കൊടുക്കുകയും വേണം എങ്ങനെയാണ് തിരിച്ചു കൊടുക്കലെന്ന് കൊടുക്കൽ എന്ന് വിശദീകരിക്കും അലൈഹി അല്ലാസ്ലാസ്ലം പറയാണ് അങ്ങനെ ആർക്കെങ്കിലും ഒരു മസലമത്ത് ഉണ്ട് എങ്കിൽ മസലമത്ത് എന്ന് പറഞ്ഞാൽ അതിക്രമമായിട്ട് ഒരാളിൽ ഒരാളെ അധിക്ഷേപിച്ചതോ ഒരാളെ ചീത്ത പറഞ്ഞതോ ഒരാളെ സമ്പത്ത് കട്ടെടുത്തതോ ഏതെങ്കിലും ഒരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ആ മനുഷ്യനെ ഉപദ്രവിക്കുന്ന തരത്തിൽ എന്തെങ്കിലും മസലമത്ത് ഉണ്ട് എങ്കിൽ ഹു അതിന് സൊല്യൂഷൻ കണ്ടുകൊള്ളട്ടെ മിൻഹു അതിൽ നിന്ന് അല്യോ എന്ന് പറഞ്ഞാൽ എന്താണ് അല്യോം എന്ന് അത് അർത്ഥം ഇന്ന് എന്ന് പറഞ്ഞ ദുനിയാവുന്ന അർത്ഥം ഇന്ന് ഇപ്പോൾ ഈ സംസാരിക്കുന്ന സമയം ഇന്ന് അതിൽ നിന്ന് സൊല്യൂഷൻ കണ്ടു കൊള്ളട്ടെ ഏതെങ്കിലും മനുഷ്യൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ടുണ്ട് എങ്കിൽ ഇന്ന് അതിന് പരിഹാരം കണ്ടു കൊള്ളട്ടെ വലാദിർഹം ദീനാറും ദുർഹ ഒന്നും വില പോകില്ല എവിടെ ഒരു സ്ഥലത്ത് അതിനു മുന്നും അന്ന് മനുഷ്യൻ വിചാരിക്കും അതായത് പരലോകത്ത് പോയാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ പരലോകത്ത് ചെന്ന് നിന്നാൽ അവിടെ ഞാൻ വലിയ പണക്കാരനായിരുന്നു എനിക്ക് ഭൂമി ഇട്ടുമൂടാനുള്ള സ്വർണ്ണം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ സ്വർണ്ണമൊക്കെ മോനെ ഇതാ നിന്നെ ഞാൻ അക്രമിച്ചില്ലേ നിന്നെ ഞാൻ കളിയാക്കിയില്ലേ ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുത്താൽ അവൻ വാങ്ങില്ല അവിടെ പോയില്ല അന്ന് എന്നിട്ട് ഈ മനുഷ്യനെ ആഗ്രഹിച്ചു പോകും എന്ത് എന്നാ എൻ്റെ ഉമ്മാനെ കൊടുക്കുക എൻ്റെ മക്കളെ കൊടുക്കുക അവരൊക്കെ പോയിക്കോട്ടെ രക്ഷപ്പെടാൻ വേണ്ടി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉമ്മയെ ഉപ്പയെ മക്കളെ ലോകത്തുള്ള ഫിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും നരകത്തിലേക്കിട അതിൽ ആരൊക്കെ പെടും റസൂലിഅഅഅലൈം പോലും പെടും ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും നരകത്തിലേക്ക് ഇട്ട സുംജി ഹോ എനിക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റിയെങ്കിൽ ഇന്ന് മനുഷ്യൻ കരുതുന്ന ഒരു ദിവസമുണ്ട് അവിടെ ദീനാറ് ദൃഹം ഡോളർ റുപ്പീസ് വില പോവേയില്ല അതിനു മുന്നേ ഇന്ന് ഇവിടെ നിന്ന് തീർക്കട്ടെ ഇന്ന് ദീനാറിൻ്റെ ഗൃഹത്തിൻ്റെ ആവശ്യമുള്ളൂ ഇന്ന് ദീനാർ റുപ്പീസ് ഡോളറിൻ്റെ ആവശ്യമുള്ളൂ ഒന്ന് പോയിട്ട് പറയേണ്ട ആവശ്യമുള്ളൂ അത് അവിടെ പോയാൽ അത് നടക്കില്ല എന്നർത്ഥം ഉമ്മയാണെങ്കിൽ പോലും വിട്ടുതരില്ല പറഞ്ഞു തരും ശാ ഉമ്മയാണെങ്കിൽ പോലും വിട്ടുതരില്ല അത് സ്വന്തം ഉമ്മയാണ് എൻ്റെ ഉമ്മയാണ് എന്നെ എത്രയേറെ സ്നേഹിക്കുന്ന ഉമ്മയാണ് അവിടെ ഉമ്മക്ക് എന്തെങ്കിലും മതിലമത്ത് ഞാൻ കൊടുക്കാനുണ്ടെങ്കിൽ ഉമ്മ വിട്ടുതരില്ല വിട്ടു തരില്ല എന്ന് പരിശുദ്ധ കുറവാനല്ലേ ഇപ്പോൾ പറഞ്ഞത് അതിനാൽ പേടിക്കണം എന്നിട്ട് റസൂൽ സല്ല അലൈഹി വല്ലം പറഞ്ഞു അവിടെ വിലയുള്ള കുറേ സാധനങ്ങളുണ്ട് അതെന്താണ് ഇൻ കാാനു അമലുൻ സോലി സൽക്കർമ്മം നമ്മൾ ചെയ്ത നോമ്പ് നമ്മൾ നമ്മൾ നോറ്റ നോമ്പ് നമ്മൾ ചെയ്ത നമസ്കാരങ്ങൾ എന്തൊക്കെ സൽക്കർമ്മങ്ങളുണ്ടോ കൊടുത്ത സ്വതക്കകൾ മറ്റു സക്കാത്ത് ഒക്കെ അതൊക്കെ ഉണ്ട് എങ്കിൽ ഇവൻ്റെ കയ്യിൽ സ്വർണോ വെള്ളിയോ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല പിന്നെന്താണ് സൽക്കർമ്മങ്ങൾ ഉണ്ട് എങ്കിൽ അവൻ്റെ അടുത്ത് നോക്കുമ്പോൾ കുറച്ചൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഊഹിത അവനിൽ നിന്ന് ഊഹിതമിൻഹു എടുക്കും ബിഖതിരി മസ്ലമതി ഹി എത്രമാത്രം സ്ട്രോങ് ആണ് അവൻ്റെ അക്രമം അതിനനുസരിച്ച് എടുക്കും എത്രമാത്രം സ്ട്രോങ് ആയോ അത്രമാത്രം ഏ ഞാൻ ഇയാളെയും അയാളെയും ഒരേ രൂപത്തിലാണല്ലോ കുറ്റം പറഞ്ഞത് എന്നിട്ട് എന്താണ് ഇയാൾക്ക് കുറേ ഇയാൾക്ക് എൻ്റെ ഹജ്ജ് പോയി അയാൾക്ക് എൻ്റെ നിസ്കാരമേ പോയിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല ബി കാദരി മധുലമതിഹി അക്രമം ചെയ്തത് എത്ര തോത് അതിൻ്റെ തോത് അതിൻ്റെ ഡെപ്ത്ത് എങ്ങനെയാണ് അതിനനുസരിച്ച് ഇവിടെ നമ്മൾ വലിച്ചെടുക്കും നമ്മളെ കൺമുന്നിൽ നിന്നിട്ട് കാണേണ്ടി വരും വല്ലാഹി അതൊരു കാഴ്ചയാണ് അള്ളാഹു താര നാം ഏവരെയും രക്ഷിക്കുമാറാകട്ടെ ഒരു കാഴ്ചയാണ് നമ്മുടെ മുന്നിൽ നിന്ന് നമുക്ക് സ്വന്തമാണ് എന്ന് പറയാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ മുന്നിൽ നിന്ന് വലിച്ചുകൊണ്ട് ആര് നമ്മൾ ശത്രുക്കളാണെന്ന് കരുതിയ ആൾക്കാർ ഉമ്മയപ്പോന്നല്ല നമ്മൾ ശത്രുക്കളാണെന്ന് കരുതിയ എന്നിട്ട് നമ്മൾ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞാൽ ആളുകൾ മുന്നേന്ന് വലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച യോമയാലി മോലായ ദൈ അക്രമിച്ച മനുഷ്യൻ വിരലല്ല കൈകൾ കടിച്ചു പോകുന്നതാണ് വിരൽ കഴിക്കുക അങ്ങനെയാണല്ലോ കൈകൾ യ അവവ് എന്ത് കൈകൾ കടിച്ചു പോകും അത്രയേറെ നഷ്ടമാണ് അവിടെ സംഭവിക്കുക എന്നിട്ടോ ഇവിടെ ഒന്നുമില്ല ഇവിടെയും കാര്യമാണ് ആൾക്കാരെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാത്തൊരു മനുഷ്യനാണ് എങ്കിൽ ഒരു ഹെസനാത് ഇല്ലാത്തവനാണെങ്കിൽ ഇപ്പറത്തുനിന്ന് എടുക്കും അയാൾ ചെയ്ത ഒരു തിന്മനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ആ തിന്മ തന്നെ എനിക്ക് വരും നോക്കിയേ അയാൾ ഏതോ ഒരു പെണ്ണിനെ കമൻ്റ് അടിച്ചു അത് ഞാൻ വന്നിട്ട് നിങ്ങളെ അടുത്തൊക്കെ വന്ന് പറയാണ് മീൻ സെയ്യത്തിഫലി സാഹിബിഹി ഞാൻ ആരെയാണോ കുറ്റം പറഞ്ഞത് ആ കുറ്റം പറഞ്ഞവൻ്റെ സെയ്യത്ത് അങ്ങോട്ട് ഊരും എന്നിട്ടോ അലൈഹി ഇവിടെ ഫിറ്റ് ചെയ്യും പറഞ്ഞ സംഗതി എൻ്റെ തിരിച്ചു വരും ഗൗരവമാണ് മുത്തഫഖുൻ അലൈഹി അതിഗൗരവമാണ് ഇത് നമ്മൾ കാണും വല്ലാഹി നമ്മൾ കാണും മുന്നിൽ ഇത് നുണയായ ഒരു സംഗതിയല്ല സത്യസന്ധമായൊരു സംഗതിയാണ് കാണും അതിനാൽ മുറുക്കി പിടിക്കുക എന്തിനെ നമ്മുടെ സൽക്കർമ്മങ്ങളെ വിടാതെ മുറുക്കി പിടിക്കുക മുറുക്കി പിടിക്കുക ഇത് ഇത് യഥാർത്ഥത്തിൽ പാലിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ് സ്വഹാബികൾ താപികൾ താപിക താപികൾ അതേപോലെ സെലഫു സാലിഹീങ്ങളായ സച്ചരിതരായ മുൻഗാമികളൊക്കെ ഇതാണ് അവർ മുൻപന്തിയിൽ കണ്ടിരുന്നത് സൽക്കർമ്മങ്ങൾ വിട്ടുകൊടുക്കൂല ഒരാൾക്കും വിട്ടുകൊടുക്കൂല ഇത്രയേറെ കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് അവർ വന്നിട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ പേരിൽ എന്തിൻ്റെ പേരിൽ വെറുതെ രണ്ട് വാക്കുകൾ പറഞ്ഞതിൻ്റെ പേരിൽ അതിഗൗരവമാണ് അബൂഹുറൈറതി അള്ളാഹുനു പറയാണ് റസൂൽ അല്ലാസ് അലൈഹി വസ്ലം പറഞ്ഞു അതിനാൽ അക്രമം സൂക്ഷിക്കണം റസൂൽ അല്ലാഹി അലൈഹി വസ്ലം പറഞ്ഞു സലാസത്തുൻ മൂന്നാളുകൾ ലാ ലാതുറ തുും അവരുടെ പ്രാർത്ഥനകൾ തട്ടിമാറ്റുകയില്ല മൂന്നാളുകളുടെ പ്രാർത്ഥനകൾ തട്ടി അൽ ഇമാമുൽ ആദിൽ നീതിമാനായ ഒരു ഭരണാധികാരി അയാൾ ചെയ്യുകയാണെങ്കിൽ അയാൾ ദുആ ചെയ്താൽ അത് തട്ടി യുഫ്തിറ നോമ്പ് തുറക്കുന്നത് വരെയുള്ള നോമ്പുകാരൻ്റെ പ്രാർത്ഥന അതും തട്ടിമാറ്റുകയില്ല ഇനി അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയുണ്ടല്ലോ അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന നിങ്ങൾ എന്നെ അക്രമിച്ചു എന്ന് കരുതാം അങ്ങനെയാണെങ്കിൽ തുഹ്മലു ആ പ്രാർത്ഥന വഹിക്കപ്പെടും മി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ മേഘങ്ങളിങ്ങനെ കാണാം ആ മേഘത്തിന്മേൽ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഉണ്ടാവും എന്നിട്ടോ വ തുസ്സമാ ആകാശത്തിൻ്റെ വാതിലുകൾ ആ സഞ്ചരിക്കുന്ന എൻ്റെ പ്രാർത്ഥനയുമായിട്ട് സഞ്ചരിക്കുന്ന ആ മേഘത്തിന് തുറന്നു കൊടുക്കും എന്നിട്ടോ അത് മേലേക്ക് പോകും വയ കൂലുർ റബ് അള്ളാഹുവിൻ്റെ അറിശിൻ്റെ മുന്നിലേക്ക് എത്തുന്നത് അത് എത്തിയിട്ട് ആ പ്രാർത്ഥന എത്തും എന്നിട്ട് അള്ളാഹു താല ആ പ്രാർത്ഥനയോട് പറയും വ ഇസ്സത്തീം എൻ്റെ ഇസ്സത്താണ് സത്യം എന്ന് അള്ളാഹു സത്യം ചെയ്ത അതിൻ്റെ അർത്ഥം എന്താ നോക്കി എൻ്റെ ഇജ്ജത്താണ് സത്യം ല അൻസുറന്നു ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും വലോപായെ നാളെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും അതി അതിഗൗരവമാണ് എന്ത് ഒരു അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിഗൗരവമാണ് ഇവിടെ നിന്ന് തന്നെ അതിന് ലഭിക്കുന്ന അയാൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾ നമുക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമ്മളത് കാണും അള്ളാഹു താല അള്ളാഹുവിൻ്റെ ഇജ്ജത്തിനെ തൊട്ടാണ് സത്യം ചെയ്തത് എങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും നമ്മളൊക്കെ കൺമുന്നിൽ പലതും കണ്ടിട്ടുള്ളതാണ് ഒരുപാട് അനുഭവങ്ങൾ ഈ വിഷയത്തിൽ പറയാനുള്ളതാണ് ഒരിക്കൽ നമ്മളെ ഹജ്ജത്തുൽ വിദ കുറിച്ച് കേട്ടിട്ടുള്ളതാണല്ലോ റസൂൽ അല്ലാഹി സല്ല അലൈഹി സ്വലമയുടെ അവസാനത്തെ ഹജ്ജ് ആ ഹജ്ജിൽ റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം പറഞ്ഞ ഒരു കാര്യം അബിബ റലി അള്ളാഹു നഹു പറയുകയാണ് നബിയു സാഹു അലൈഹി വസ്ല്ലം വളരെ ശക്തമായ രൂപത്തിൽ നിങ്ങളിത് മനസ്സിലാക്കണം കേട്ടോ കാരണം നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന കാര്യം റസൂൽ അള്ളാഹി സല്ലാ അലൈഹി വസ്ലം ഹജ്ജത്തുൽ ഉൽ പറഞ്ഞതാണ് യൗമൻ നെഹ്റ് യൗമുൻ നെഹ്റിൻ്റെ അന്ന് റസൂൽ അള്ളാഹി അലൈഹി അലൈവിസ്ലം ഞങ്ങൾക്ക് പ്രസംഗം നടത്തുകയായിരുന്നു യോമുൻ നെഹ്റ് എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് പത്ത് അതായത് ഹാജിമാർ അറഫയിൽ നിന്ന് മടങ്ങി മുസ്തലിഫയിൽ നിന്ന് മടങ്ങി മിനയിൽ എത്തിയ സ്ഥല സമയമാണ് അന്നാണ് അറവിൻ്റെ ദിവസം അന്നാണ് നമ്മൾ നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കുക ദുൽഹജ് പത്ത് ബലിപെരുന്നാൾ ബലിപെരുന്നാളിൻ്റെ അന്ന് റസൂൽ അള്ളഹി അലൈഹി വസ്ലമോ സഹാബികളും ഹജ്ജ് ചെയ്യുകയാണ് അവിടെ വെച്ചിട്ട് റസൂൽ പറയുകയാണ് എന്ത് റസൂൽ ചോദിക്കുകയാണ് ആ തർന അയ്യു യോമിൻ ഹാദാ ഇതെന്താ ദിവസം എന്നറിയോ നിങ്ങൾക്ക് ഇന്ന് യോമുൻ നെഹ്റാണല്ലോ ഇന്ന് എന്താ ദിവസം ദിവസമെന്നറിയോ അപ്പൊ കുല്ന ഞങ്ങൾ പറഞ്ഞു അള്ളാഹു റസൂലുഹു ആയാലും അള്ളാഹും റസൂലിനും അറിയാം കാരണം എന്താ യോമുൻ നെഹ്റല്ലാത്ത വേറെ എന്തെങ്കിലും പേര് വിളിക്കാൻ പോവുകയിരിക്കും റസൂലെന്ന് കരുതിയിട്ട് ഞങ്ങൾ മിണ്ടാതെ നിന്നു ഇതിനിപ്പോൾ എന്തെങ്കിലും ഒരു പേര് പറയും ഏതിന് ഈ ദുൽഹജ് പത്ത് യോമുൻ നെഹ്റിന് എന്നിട്ട് ആരും ഒന്നും മിണ്ടാതായപ്പോൾ റസൂൽ അള്ളഹി സ്വല്ലാം അലൈ ചോദിച്ചു അലൈസ യോമൻ ഇത് യോമൻ അല്ലേ അതെ ബല യാ ഞങ്ങൾ പറഞ്ഞു അയ്യു ഷഹരിൻ ഇത് ഏതാ മാസം ദുൽഹജ് പത്ത് അല്ല ദുൽഹജ് അല്ലേ പക്ഷെ ഞങ്ങളൊന്നും പറഞ്ഞില്ല ഞങ്ങൾ മിണ്ടാതെ നിന്നും അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂലിനും അറിയാമെന്ന് പറഞ്ഞു ഞങ്ങൾ കരുതി എന്ത് റസൂൽ അള്ളഹി സ്വല്ലാസിൻ ദുൽഹജ്ജ് മാസത്തിന് വേറെ വല്ല പേര് വിളിക്കാൻ പോവുകയായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് കരുതി എന്നിട്ട് റസൂൽ അള്ളഹിദ് ചോദിച്ചു അലൈസ ദുൽഹ ഇത് ദുൽഹജ് അല്ലേ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതേ റസൂലേ പിന്നെ റസൂൽ അള്ളാഹി ദാരിച്ച് ചോദിക്കാണ് അയ്യു ബലദിൻ ഹാദ ഇത് ഏതാ നാട് ഇപ്പോൾ നിൽക്കുന്ന നാട് എവിടെയാണ് മിന മിനയിലാണല്ലോ ഏതാ ഈ നാട് അപ്പോഴും ഞങ്ങൾ പറഞ്ഞു അള്ളാഹും അറിയാം ഞങ്ങൾ കരുതി ഈ നാടിന് ഇനി ഇപ്പോൾ വേറെന്തെങ്കിലും പേര് വിളിക്കാൻ പോവുകയായിരിക്കും എന്ന് കരുതിയിട്ട് മിണ്ടില്ല അപ്പോൾ റസൂൽ അള്ളാഹി സ്വല്ലാം അലൈഹി വല്ലം ചോദിച്ചു അലൈസത്ത് ബിൽ ബൽദത്തിൽ ഹെറാം ഇത് ഹെറാം അല്ലെ ബലിദത്തുൽ ഹെറാമല്ലേ മൊഹറമായ ബലിദത്തുൽ ഹെറാമല്ലേ അതെ ഞങ്ങൾ പറഞ്ഞ അതെ പരിശുദ്ധമായ സ്ഥലമാണിത് അപ്പർ റസൂലി സ്വലി വല്ല പറയാണ് ഫ ഇന്ന വ വഅവാലക്കും ഹറാമുൻ അലൈക്കും ഹറാം നിങ്ങളുടെ ദിമാ നിങ്ങളുടെ രക്തം നിങ്ങളുടെ സമ്പത്ത് വേറെ റിവായത്തുകളിൽ വന്നിട്ടുള്ള ഒരുപാട് റിവായത്തുകളുണ്ട് ഇതിന് അതിൽ ഒന്നിൽ മിക്കതിലും പറഞ്ഞിട്ടുണ്ട് അഹാതക്കും നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ അഭിമാനമാകട്ടെ നിങ്ങളുടെ എന്താകട്ടെ സമ്പത്താകട്ടെ നിങ്ങളുടെ രക്തമാകട്ടെ ഹറാം പവിത്രമാണ് പരിശുദ്ധമാണ് ഖഹുറുമോമിക്കും ഹാത ഈ ദിവസത്തിന് എന്താ പ്രത്യേകത ഈ ദിവസത്തിന് എന്താ പവിത്രത പെരുന്നാള് ദിവസത്തിന് എന്താ പവിത്രത ഫീ ഫീഷഹരിക്കും ഹാദ അതായത് ദുൽഹജ് പത്തിന് എന്താ പ്രത്യേകത ദുൽഹജ് മാസത്തിൽ ഫി ബലതി കുംഹാദ അതായത് മക്കയിൽ മുസ് മിനയിൽ ബലിദത്തുൽ ഹറാമിൽ പവിത്രമായ ഈ നാട്ടിൽ എന്താണ് പ്രത്യേകത അതുപോലെയാണ് മറ്റുള്ളവരുടെ അഭിമാനം മറ്റുള്ളവരുടെ അഭിമാനം അതുപോലെയാണ് ഏതുവരെ ഏതെങ്കിലും ഒരു സമയം വരെയാണോ ഇരാ യൗമി തൽഖന റബ്ബക്കും നിങ്ങൾ റബ്ബിനെ കണ്ടുമുട്ടുന്ന അന്ന് വരെ അന്ന് വരെ ഇത് പവിത്രമാണ് എനിക്ക് ഇവരെക്കുറിച്ച് നിങ്ങളിൽ ഈടിക്കുന്ന ആരെക്കുറിച്ചും നിങ്ങളുടെ എൻ്റെ അഭിമാനവും നിങ്ങളുടെ അഭിമാനവും മക്കയെ പോലെ ദുൽഹജ്ജിനെ പോലെ ദുൽഹജ് പത്തിനെ പോലെ ദുൽഹജ്ജ് മാസത്തെ പോലെ പവിത്രമാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്നിട്ട് പറയാണ് മക്ക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അയാളെ സവാളരിയുന്ന പോലെ അരിയില്ലേ എന്തേ എന്തേ പവിത്ര പവിത്രമായൊരു സംഗതിയാണ് അവ ആൾ പറഞ്ഞത് അല്ലേ ഷെഹ്റുൽ ഹെറാമിൻ ദുൽഹജിനെ കുറിച്ച് ഒരാൾ കുറ്റം പറഞ്ഞു എന്ന് കരുതാ മോശമാക്കി അവഹേളിച്ച് പറഞ്ഞു പറഞ്ഞു എന്ന് കരുതാ അതേപോലെ ദുൽഹജ് കുറിച്ച് അവഹേളിച്ച് പറഞ്ഞു എന്ന് കരുതാ സമ്മതിക്കോ നമ്മൾ അതേപോലെ പവിത്രാണ് ആരെ ഇദ്ദേഹത്തിൻ്റെ അഭിമാനം ഇദ്ദേഹത്തിൻ്റെ സമ്പത്ത് അദ്ദേഹത്തിൻ്റെ രക്തം ഏതുവരെ നമ്മൾ അള്ളാഹുവിനെ വരെ അലാഹൽ ബല്ലൌത്തു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ പറഞ്ഞു തന്നിട്ടില്ലേ എന്നാൽ റസൂൽ അലൈഹി സല്ലൈവലം പറയുകയാണ് കാലൂന അം അവരൊക്കെ പറഞ്ഞു നഅം എന്നിട്ട് റസൂൽ അള്ളി അലൈഹി അലൈവലം പറയുകയാണ് ഫൽ ഇവിടെ ഇല്ലാത്തവർ ഇനി വരാനിരിക്കുന്നവർക്ക് ഇത് അറിയിച്ചു കൊടുക്കണം ഈ സംഗതി അറിയിച്ചു കൊടുക്കണം ഞാനിതാ നിങ്ങൾക്ക് അറിയിച്ചു തന്നിരിക്കുന്നു വളരെ ഹറാമാണ് ഹെറാം എന്ന് പറഞ്ഞാൽ പവിത്രമാണ് ഒരാളുടെ എന്ത് അഭിമാനം അത് വായിലൂടെ നമുക്ക് അമ്മാനം വളരെ നിഷ്പ്രയാസം കഴിയും പക്ഷേ അത് അതിഗുരുതരമാണ് ഗൗരവമാണ് നമ്മെ നശിപ്പിക്കുന്നതാണ് നമ്മെ കാർന്ന് തിന്നുന്ന ഒരു ക്യാൻസറാണ് എന്ന് തിരിച്ചറിയണം എന്നിട്ട് റസൂൽ അള്ളി സലഹ് അലൈ വല്ലം പറയാണ് എനിക്ക് ശേഷം നിങ്ങൾ കാഫിര്യങ്ങളായി മാറരുത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാളെടുത്ത് വെട്ടുന്നവരായി മാറരുത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എല്ലാ സമൂഹത്തിലും മുസ്ലിം സമുദായ സമൂഹത്തിലെ ഓരോരോ മേഖലയിലേക്ക് എടുത്തു നോക്കും എന്താ നടക്കുന്നത് മുഴുവനും വെട്ടും കുത്തും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ പഴിചാരലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വല്ലാഹി ഇതിൻ്റെ ഗൗരവം റസൂൽ അലൈഹി സ്വലം മക്ക എന്ന പ്രദേശത്തിനാണ് നൽകിയത് എങ്കിൽ ദുലഹജ് എന്ന മാസത്തിനാണ് നൽകിയതെങ്കിൽ ദുലഹജ് പത്തായ ആ സ ദിവസത്തിനാണ് നൽകിയത് എങ്കിൽ അതിനേക്കാൾ അല്ലെങ്കിൽ അത്രയേറെ പ്രാധാന്യമുള്ളതാണ് പവിത്രമാണ് എൻ്റെ സഹോദരൻ്റെ അഭിമാനം അവൻ്റെ സമ്പത്ത് അത് കളങ്ക വരാൻ കളങ്കപ്പെടുത്താൻ കളങ്ക ഞാൻ കളങ്കപ്പെടുത്തില്ല എന്ന് പറയണം വേറൊരാൾ കളങ്കപ്പെടുത്തുന്നത് കണ്ടാൽ ഞാൻ അത് തടയുകയും ചെയ്യും പറ്റൂല പറയരുത് എന്ന് നാം അതിന് തടയിടുകയും വേണം ഇനി ആക്രമിക്കപ്പെട്ടു എന്ന് കരുതാം ഇതിപ്പോൾ നമ്മൾ അക്രമിയാണെങ്കിലാണ് അക്രമിയാണ് എങ്കിൽ നാം ഞാൻ അക്രമിയാണ് നിങ്ങൾ അക്രമിയാണ് എങ്കിൽ പ്രശ്നമാണ് ഗുരുതരമാണ് നമ്മുടെ സൽക്രമങ്ങൾ മുഴുവൻ പോകും മാത്രമല്ല മറ്റവൻ്റെ ദുഷ്കർമ്മങ്ങൾ നമ്മിലേക്ക് വരും പറഞ്ഞു എന്നതിനാൽ മാത്രം എന്താ ഹൈബത്ത് എന്ന് പറഞ്ഞാൽ അതുകൂടി പറയണം ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ പല ആളുകളും തെറ്റിദ്ധരിക്കാറുള്ളതാണ് റസൂൽ അള്ളി സാഹു അല്ലെ സ്വഹാബികളും തെറ്റിദ്ധരിച്ചതുപോലെ എന്താണ് റസൂൽ അല്ലാസ് അഹ് അലൈവല്ലം മുഫ്ലിസിൻ്റെ ഹദീസ് പറയാണ് അല്ലെങ്കിൽ പാപ്പരായി കുറിച്ച് പറയുകയാണ് ഖീബത്തിനെ റസൂൽ അള്ളി അലൈഹി അലൈവല് വിലക്കി പറയുകയാണ് അതായത് പരദൂഷണം പറയരുത് എന്ന് റസൂൽ അള്ളി അലൈഹി വല്ലം പറഞ്ഞു മറ്റുള്ളവരുടെ കുറ്റങ്ങൾ വേറെ ആരോടും പറയരുത് എന്ന് പറഞ്ഞു അപ്പോൾ സുഹാബി തിരിച്ചു ചോദിക്കുകയാണ് റസൂലെ ഞാൻ ആ പറയുന്ന കുറ്റം അവൻ്റെ ഉള്ളതാണെങ്കിലോ അവൻ്റെ അടുത്തുള്ള കുറ്റമാണ് അവൻ ചെയ്തതാണ് റസൂലെ എങ്കിലോ എങ്കിൽ ഫക്ത് ഇത്ത ഹു നീ ചെയ്തത് ഖീബത്ത് എങ്കിൽ നീ ചെയ്തത് ഈബത്ത് അവൻ്റെ അടുത്ത് ഇല്ലെങ്കിലോ നീ പറഞ്ഞത് നുണ നീ പറഞ്ഞത് കള്ളം നുണയാണ് അപ്പോൾ ഉള്ളത് പോലും പറയാൻ പാടില്ല എന്നർത്ഥം ഉള്ളത് പറയുന്നതാണ് ഖീബത്ത് ഇല്ലാത്തത് പറയുന്നതിനെ ബുഹ്താൻ എന്നാണ് പറയേണ്ടത് അപ്പോൾ അത് അതിനേക്കാൾ ഗൗരവമാണ് ഇതിപ്പോൾ നമ്മുടെ അവസ്ഥ നമ്മെ സംബന്ധിച്ചിടത്തോളം ആരോ എന്തോ ചെയ്തു എന്ന് ആരോ ഒരാൾ നമ്മോട് പറഞ്ഞു നമ്മളത് നേരെ വേറെ ആളോട് പറയുന്നു അല്ലെങ്കിൽ വേറെ ആൾക്ക് മെയിൽ ചെയ്യുന്നു വേറെ ആൾക്ക് എസ് എം എസ് ചെയ്യുന്നു എനി നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അതിൻ്റെ ഒരു ഗൗരവം നമ്മൾ പരലോകത്ത് ചെന്ന് നിൽക്കുമ്പോൾ എത്ര ആളുകൾ നമ്മെ നമ്മൾ നമ്മുടെ സൽ വാങ്ങാൻ വരുന്നുണ്ടാകും ഒരു അയച്ച ഒരൊറ്റ മെസ്സേജിനാൽ ഒരു ഇമെയിലിനാൽ അറിയില്ല നടന്നിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല നടന്നാൽ പോലും പ്രശ്നമാണെന്ന് അങ്ങനെ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അപകടമാണ് പറയാൻ പാടില്ല അപ്പോൾ ചെയ്യാത്തതോ മുഫ്ലിസ് എന്ന് റസൂൽ അള്ളഹിസ്ലി സ്വലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ഷരാർത്ഥത്തിൽ മുഫ്ലിസ് ആണ് അവൻ അതായത് പാപ്പരായവൻ ഒറിജിനൽ പാപ്പരായവൻ അവനാണ് ഇവിടുന്ന് പണം പോയവനല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷ ഉണ്ട് ഇപ്പോൾ നമുക്കൊക്കെ എന്താണ് കുറേ നമസ്കരിക്കുന്നുണ്ട് നോമ്പ് ഒലിക്കുന്നുണ്ട് കുറേ ക്ലാസ്സുകൾക്കൊക്കെ വരുന്നു ഒരുപാട് പ്രതീക്ഷകളുണ്ടല്ലോ എന്ത് എന്നെങ്കിലും അല്ലെങ്കിൽ കുറച്ചൊക്കെ തിന്മകളൊക്കെ ഒക്കെ അള്ളാഹു താല പുറത്തു തരും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ ആ പ്രതീക്ഷകൾ തകിടം അറിയുമെന്ന് നമ്മളുടെ നാവ് കാരണത്താൽ നാം ഒരാളെ ആക്രമിച്ചതിനാൽ എത്ര സൂക്ഷിക്കണം മിണ്ടാതെ നടക്കണം എന്നർത്ഥം സ്വഹാബികളെ നോക്ക് താവ്യങ്ങളെ നോക്ക് താവിയ താവീയങ്ങളെ നോക്ക് സച്ചരിതരായ മുൻഗാമികളെ നോക്ക് മിണ്ടില്ല ഒരാളെ അക്ഷരം മിണ്ടില്ല അവർ അവർക്കറിയാം ഇത് കരിയിച്ച് കളയുന്നതാണ് നമ്മുടെ സൽക്കർമ്മങ്ങളെ കരിയിച്ചു കളയുക മാത്രമേ കരിയിച്ചു കളയല വേറെ ആളിലേക്ക് പോകുന്നതാണ് ഇനി ശരി ആക്രമിക്കപ്പെട്ടവനാണ് എന്ന് കരുതുക ഞാൻ നിങ്ങൾ നമ്മളോട് ഒരാൾ അക്രമം ചെയ്തു എന്ന് കരുതുക അള്ളാഹു താല മൂന്ന് ചാൻസ് എനിക്ക് നൽകുന്നുണ്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ട് മൂന്ന് ഓപ്ഷൻ ചാൻസ് എന്ന് അവസര മൂന്ന് ഓപ്ഷൻ ആ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് തിരഞ്ഞെടുക്കാം അതെൻ്റെ ഹക്കാണ് ഒരാളും ചോദിക്കാൻ പറ്റില്ല എൻ്റെ ഹക്കാണ് നിങ്ങൾ നിങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം ഒന്നാമത്തേത് ആക്രമിക്കെതിരെ പ്രാർത്ഥിക്കാം നിങ്ങളെ ഒരാൾ ആകെ ഇൻസൾട്ട് ചെയ്തു എന്ന് കരുതാം ആ അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ചു എന്ന് കരുതാം സമ്പത്തി പറ്റിച്ചു സാമ്പത്തികമായിട്ട് നിങ്ങളെ പറ്റിച്ചു അല്ലെങ്കിൽ നിങ്ങളെ അടിച്ചു കുത്തി അങ്ങനെയൊക്കെ ചെയ്തു എന്ന് കരുതാം അങ്ങനെ ചെയ്താൽ അയാൾക്കെതിരെ പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയുടെ കാര്യമാണ് ഈ പറഞ്ഞത് ആ മേഘത്തിൻ്റെ മീതെ കയറി അള്ളാൻ്റെ ഒരിക്കലെത്തും അള്ളാഹ അതിനോട് നൽകുന്ന വാക്കാണ് വബബിസീ ലി വലോബീൻ ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും ഞാൻ എൻ്റെ ഇജ്ജത്ത് തന്നെയാണ് സത്യം കുറച്ച് കഴിഞ്ഞാലും ആ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു താല പറയും അപ്പോൾ അക്രമിക്കെതിരെ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആക്കാണ് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം ഒന്നാമത്തെ ഓപ്ഷനാണ് അത് അതുകൊണ്ട് തന്നെ മുഹദബിൻ ജബൽ റസി അള്ളാഹു അനെഹുവിനെ യമനിലെ ഗവർണറായിട്ട് അയക്കുന്ന സമയത്ത് റസൂൽ അള്ളിസ്ാഹു അലൈഹു വസ്ലം അദ്ദേഹത്തോട് പറഞ്ഞു എന്ത് മദുലുവ അക്രമിക്കപ്പെട്ട ഒരാളുടെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണം ഫുലബൈ നഹു അബൈൻ ഹിജാബ് കാരണം അത് അള്ളാഹുക്കും ഇടയിൽ അള്ളാഹുവിനും ആ പ്രാർത്ഥനയ്ക്കും ഇടയിൽ ഒരു മറയില്ല അവൻ കാഫിറാണ് എന്നുള്ളത് കൊണ്ടോ അവൻ തെറ്റുകൾ തിന്മകൾ ചെയ്യുന്ന ആളാണ് എന്നുള്ളത് കൊണ്ടോ ഒരു മറയല്ല നേരെ അള്ളാഹുവിൻ്റെ അടുത്ത് അടുക്കലേക്ക് പോകും അവൻ മസലൂമാണെന്നേ നോക്കുകയുള്ളൂ മസലൂം ആണെങ്കിൽ അക്രമിക്കപ്പെട്ടവനാണ് എങ്കിൽ അള്ളാഹു താല അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കും ഈ ദുനിയാവിൽ നിന്ന് തന്നെ നിനക്കതിനുള്ള അടി കിട്ടും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു മുഹായി ജവലിനോട് റസൂൽ അള്ളി സ്വല അലൈസ്ലം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ത് നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നിട്ട് പിന്നെ ഇദാസ സൽ തഫസ് അലില്ല ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത് അത് തെറ്റാണ് അത് മുഹേദബിൻ ജബൽ റതി അള്ളാഹൊനുവിനോടല്ല ഇബിനു അബ്ബാസ് റലി അള്ളാഹ്ഹൊനുവിനോടായിരുന്നു ആ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ മുഹാദബിൻ ജബൽ റഫി അള്ളാഹനുനോട് അള്ളാ റസൂൽ അഹ്ലി സ്വലം പറഞ്ഞിട്ടുള്ളത് സായദ്ബിനു അബി വക്കാസ് റതി അള്ളാഹ് കഥ ഇതിനോടു കൂടി ചേർത്ത് വായിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്നർത്ഥം അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു താല ഉത്തരം ഉത്തരം നൽകും എന്നുള്ളത് എന്താണ് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഹദീസാണ് കൂഫയിലെ ഗവർണറായിരുന്നു സാഹിദബി നബി വക്കാസ് റതി അള്ളാഹു അദ്ദേഹത്തിനെതിരെ കൂഫയിലെ ജനങ്ങൾ പരാതിപ്പെടാൻ തുടങ്ങി ഒരു ഏതോ ഒരു മനുഷ്യനാണ് പരാതി പറഞ്ഞത് അത് ഫിത്തനയുടെ ഗൗരവം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഏതോ ഒരു മനുഷ്യനാണ് പരാതി പറഞ്ഞത് അങ്ങനെ പരാതി മൂത്ത് കൂഫയിലെ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിനെതിരെ പരാതിയുമായിട്ട് പിന്നെ ഉമർ റലി അള്ളാഹു അനഹുവിൻ്റെ അടുക്കിലേക്ക് എത്തി സായു അബിൻ നബി വക്കാസ് പ്രശ്നമാണ് അയാൾ അയാളുടെ ഭരണം പ്രശ്നമാണ് അയാൾ അഴിമതിക്കാരനാണ് എന്തൊക്കെയോ പറഞ്ഞ് പരാതിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് എത്തി അങ്ങനെ ഉമർ റലി അള്ളാഹു അനഹു ഫ അലഹു ഉടനെ മാറ്റി മാറി നിൽക്കുക സായദ് അബ്നബി വക്കാസ് മാറി നിന്നു എന്നിട്ട് വസ്തഅല അലഹിം അമ്മാറൻ ആർ എൻ അം ആർ റലി അള്ളാഹു അനുഹുവിനെ രണ്ടാമത്തെ ഗവർണറായിട്ട് അവിടെ നിയോഗിച്ചു ഫഷക്കു ഹെത്താദ്ഹു ലാ യു ഹെസ് യുസല്ലി എന്നിട്ട് അവർ പരാതി പറയുകയാണ് അമ്മാർ അലി അള്ളാഹുൻ്റെ അടുക്കൽ എന്താണ് നിസ്കരിക്കാൻ പോലും മര്യാദക്ക് പോലും നിസ്കരിക്കില്ല സാഹദുബിൻ നബി വക്കാസ് എന്നാണ് കൂഫയിലെ ജനങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് കുറ്റം പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പരാതി പറയുന്നത് ഫ അർസല ഇലൈഹി അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഉമർ റലി അള്ളാഹുനും ആളെ വിട്ടു എന്നിട്ട് സാഹദ്ദുബിൻ അബി വക്കാസ് റദി അള്ളാഹുനോട് ചോദിച്ചു ഉമർ അഹുനു ചോദിക്കുകയാണ് ഇന്ന ഹാ ഉല ഇസ് അന്ന കലാ തുഹസീൻ തുസല്ലി ഈ ആളുകൾ പറയുകയാണ് സാഹദുബിൻ നബി വക്കാസ് താങ്കൾക്ക് നിസ്കാരം പോലും മര്യാദക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നു നമസ്കാരം പോലും മര്യാദക്ക് നല്ല രൂപത്തിൽ ചെയ്യുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ അബൂ ഇസ്ഹാക്ക് എന്നാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത് ഹൈദബിൻ അബി വക്കാസിനെ അദ്ദേഹം പറഞ്ഞു അമ്മ അന വല്ലാഹി അള്ളാഹുവാണ് സത്യം ഫൈനി കുന്തുസല്ലി ബിഹിം സലാത്തു റസൂൽ അല്ലാഹി സാഹ അലി സ്വലം റസൂൽ അല്ലാഹി സ്വല്ലാ വസ്ലം നിസ്കരിച്ചതുപോലെയാണ് ഞാൻ നമസ്കരിച്ചിട്ടുള്ളത് വല്ലാഹി ഇതുവരെ അവരോട് മാ അഹരി മുൻഹ ഉസല്ലി സൊലാത്തൽ ഇഷാ ഇ ഫൗർഖു ഫിൽ ഉലയേനിഫു ഫിൽ ഉഹറയൈനി ആദ്യത്തെ രണ്ട് ഇഷാ നമസ്കരിക്കുമ്പോൾ ആദ്യത്തെ രണ്ടരക്കാത്ത് നീട്ടി നമസ്കരിക്കുകയും രണ്ടാമത്തേത് കുറച്ച് ചുരുക്കി നമസ്കരിക്കുകയും ചെയ്യും വിവരമില്ലാത്ത അത് കരുതി എല്ലാ റക്കയത്തും ഒരേ വലുപ്പം ഉണ്ടാവണം എന്ന് കരുതി അവർ അതാണ് അവർ ആയിട്ട് പറയുന്നത് എല്ലാ റക്കയത്തും ഒരേ ദൈർഘ്യമായിരിക്കണം ആദ്യത്തെ രണ്ടരക്കാലത്ത് നീട്ടി രണ്ടാമത്തെ അക്കായത്ത് ചുരുക്കി അതാണിപ്പോൾ കംപ്ലൈൻറ്റ് അവിടെ നിന്നാണ് ആ കംപ്ലൈൻറ്റ് പോയിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹത്തെ ഭരണത്തിൽ നിന്ന് മാറ്റുക ഫിത്തന മുഴുവൻ പരത്തി ശരി ഇത് ലോകം മുഴുവൻ ആ കൂഫ മുഴുവൻ പരത്തി അങ്ങനെ എന്തു ചെയ്തു വന്നു ബി അബ ഇസ്ഹാഖ് അപ്പോൾ ഉമർ റതി അള്ളാഹനും പറഞ്ഞു ഉമരെ അബോ അബോ ഇസ്ഹാക്കെ അതായത് സായദ്ബിൻ അബി വക്കാസ് ഇത് തന്നെയാണ് ഞങ്ങളും താങ്കളെക്കുറിച്ച് കരുതിയിട്ടുള്ളത് താങ്കൾ അങ്ങനെയാണ് നമസ്കരിച്ചിട്ടുണ്ടാവാന്നാണ് കരുത് കരുതുന്നത് പക്ഷേ ഈ ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നു അപ്പോൾ എന്തു ചെയ്തു സായദ്ബിൻ അബി വക്കാസിൻ്റെ കൂടെ കുറച്ച് ആളുകളെ വിട്ടു എന്നിട്ട് അന്വേഷണം നടത്തുകയാണ് അപ്പോൾ നടത്തുമ്പോൾ ഓരോ മനുഷ്യനെയും പോയിട്ട് ഈ അന്വേഷണ സംഘം പോയി സംഘടി സമീപിക്കുകയാണ് സമീപിച്ചിട്ട് ചോദിക്കുകയാണ് സായുദ്ബിൻ അബി വക്കാസ് എന്താണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ ഫസ അല അനുഹു അഹ്ലൽ കൂഫ കൂഫയിലെ ഓരോ മനുഷ്യരോടും ചോദിച്ചു അവിടെ പോയിട്ട് അന്വേഷണം നടത്തിയിട്ട് വലം യഥാ മസ്ജിദൻ ഇല്ല സല അനുഹു ഓരോ പള്ളിയിൽ കയറി ഇറങ്ങിയിട്ടും ചോദിച്ചു ഒറ്റ പള്ളിയും വിട്ടില്ല നടത്തും ഓരോ പള്ളിയിലും കയറി ഇറങ്ങി ചോദിച്ചു അങ്ങനെ യസ്നൂന മഹറൂഫൻ പക്ഷേ ആ ഓരോ പള്ളിയിൽ നിന്നും അദ്ദേഹത്തെക്കുറിച്ച് പുകഴ്ത്താനേ ആളുകൾക്ക് നേരുള്ളൂ ആളുകൾ മുഴുവൻ പുകഴ്ത്തിയേ പറയുന്നുള്ളൂ ഹത്തല മസ്ജിദൻ ലിബനി അബ്സ് ബനി അബ്സ് പള്ളിയിലേക്ക് എത്തി അങ്ങനെ ബനി അബ്സ് പള്ളിയിലേക്ക് എത്തിയപ്പോൾ ഫക്കാമറുൽ മിനുഹും അവരിൽ ഒരാൾ എന്താണ് സഹദബിൻ അബി അബക്കാസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മനുഷ്യൻ അവരിടേന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു അതാൽ അദ്ദേഹത്തിൻ്റെ പേര് ഉസാമത്ത് ബിൻ കത്താദ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് യുഗുനാബി അബാ അയദ അബാ അയദ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് അങ്ങനെ അദ്ദേഹം പറഞ്ഞു അമാ നശത്തന നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചുകൊണ്ട് പറയുകയാണ് എന്താണ് ഫ ഇന്ന ഖാന ലു ബിസരിയ യുദ്ധം യുദ്ധ സൈന്യത്തെ വിടുമ്പോൾ അത് ആ കൂട്ടത്തിൽ പോകാറില്ല ഇയാൾ ആര് ഞങ്ങളുടെ ഗവർണർ അയാൾ വീട്ടിലിരിക്കാറാണ് പതിവ് യുദ്ധ സൈന്യം ഇങ്ങനെ സൈന്യത്തെ വിടും എന്നിട്ട് മൂപ്പേര് വീട്ടിലിരിക്കും അയാൾ കൂടെ പോകാറില്ല അതേപോലെ വലാ യക്സിമു വലാ യുക് യക്സിമു ബിസ്സിയ തത്തുല്യമായ രൂപത്തിൽ അയാൾ വീതിക്കാറില്ല അഴിമതി കാണിക്കാറുണ്ട് ചില ആളുകൾക്ക് കൂടുതൽ ചില ആളുകൾക്ക് കുറവ് അങ്ങനെ തത്തുല്യമായ രൂപത്തിൽ വീതിക്കാറില്ല അയാൾ എന്തെങ്കിലും കല നടത്തുകയാണെങ്കിൽ വിധി പറയുകയാണെങ്കിൽ അതിന് ഒട്ടും നീതിയില്ല ഓക്കെ തോന്നിയ മാതിരിയാണ് അയാൾ ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞു കാല സുൻ ഇത് കേട്ടപ്പോൾ വക്കാ സൈദ് അള്ളാഹുഹുഹ്ഹു പറഞ്ഞു അമാ വല്ലാഹി അമ വല്ലാഹിസ് ഞാൻ മൂന്ന് പ്രാർത്ഥന പ്രാർത്ഥിക്കും അവിടെ വെച്ചിട്ട് പറയണം ഞാൻ മൂന്ന് പ്രാർത്ഥന പ്രാർത്ഥിക്കും അള്ളാഹുമ്മ അള്ളാഹുവേ ഇൻഖാനെ ഈ പറഞ്ഞ നിന്റെ അടിമ അവൻ നൊണയാണ് പറയുന്നത് എങ്കിൽ കാമരിയ എൻ വസും ഈ ആളുകളുടെ ഇടയിൽ ഒരാൾ മാത്രം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു എന്ന പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ട് ആളുകളുടെ പ്രശംസയും പ്രശംസയും കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ നിന്ന് പറഞ്ഞത് എങ്കിൽ അള്ളാഹുവേ ഫുൽ ഉമ്ര അയാൾക്ക് ദീർഘായുസ് നീ നൽകണമേ വ അതിൽ ഫക്റഹു ദീർഘായുസിൻ്റെ കൂടെ ദാരിദ്ര്യവും കൂട്ടി നൽകണമേ അതേപോലെ ബിൽ ഫിത്തൻ ഫിത്തൻ അയാളുടെ കൺമുന്നിൽ കാണണമേ ഇപ്പൊന്നും മരിപ്പിക്കല്ലേ കുറേ നാൾ ജീവിക്കട്ടെ എന്നിട്ട് അയാൾക്ക് ദാരിദ്ര്യം കൊണ്ട് വലയട്ടെ അതേപോലെ ഫിത്തനുകൾ കുഴപ്പങ്ങൾ അയാളുടെ മുന്നിലൂടെ അങ്ങോട്ട് നടക്കണം അയാൾ കുഴപ്പത്തിൽ അകപ്പെടണം എന്ന് സായബുനബി വക്കാസ് ശ്രദ്ധി അഹുനുഹു പ്രാർത്ഥിച്ചു എന്നിട്ട് വഖാന വഖാനു ഇതാ സുഇല ഇലക്കൂലു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ പറയാ ഹദീസിൻ്റെ റാവി പറയാണ് എന്ത് അതിന് ശേഷം ഈ മനുഷ്യനെവിടെയാണെന്നറിയുമോ ഈ മനുഷ്യൻ കൂഫയിൽ നടക്കും ഇയാൾ മരിച്ചിട്ടില്ല മരിക്കാതെ ആ മനുഷ്യൻ്റെ ഇതുണ്ടല്ലോ ഈ ഈ മുടി ഇത് താഴേക്ക് വീണുവെന്ന് അത്രയും പ്രായം വരെ അദ്ദേഹം ജീവിച്ചു സായിദബിൻ അബി വഖക്കാസിൻ്റെ പ്രാർത്ഥന അദ്ദേഹം ആക്രമിക്കപ്പെട്ടവനാണ് വെറുതെ നമ്മൾ പറഞ്ഞതാണ് ഇത് നീണ്ടിട്ട് അദ്ദേഹത്തിന് കണ്ണ് കാണാത്ത രൂപത്തിൽ ഇത് നീണ്ടുവന്നു മാത്രമല്ല അദ്ദേഹം പിന്നെ ഈ അബ്ദുൽ മലിക്ക് പറയാണ് റാവി പറയാണ് അന ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ആ മനുഷ്യനെ ഈ പറഞ്ഞ ഈ കഥാദ എന്ന് പറയുന്ന ഉസാമത്ത് പിന്നെ കഥാദ എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട് അല ഹാജിബ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കൂടെ വീണിട്ടുണ്ട് വഴിയിലിരുന്നിട്ട് ഇത്രയും പ്രായമുള്ള മനുഷ്യൻ പഞ്ചാരടിക്കുക സ്ത്രീകളെ സ്ത്രീകളെ ചെറുപ്പക്കാരികളായ ആളുകൾ പോകുമ്പോൾ ആര് പ്രായമായി ഇത്രയും പ്രായമായ മനുഷ്യൻ അവരെ അടിക്കുക എന്നിട്ട് പോയിട്ട് പറയും മനുഷ്യൻ എന്താണ് ഇത്ര പ്രായമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുക എന്താണെന്നറിയോ ഷേഹുന് കബീർ ഉൻ മഫ്തൂൻ ഫിത്തിനയിലകപ്പെട്ട ഒരു പ്രായമായ വൃദ്ധനാണ് അസാബത്തിനി സഹദിൻ സഅദിൻ്റെ പ്രാർത്ഥന എനിക്ക് ബാധിച്ചതാണ് അതാണ് ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയ്ക്ക് യാതൊരു മറയുമില്ല അക്രമിക്കപ്പെട്ടവന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചാൽ അത് സ്വീകരിക്കും എന്നതിൻ്റെ ഉദാഹരണം ജീവിക്കുന്ന തെളിവാണ് ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഈ സംഭവത്തിലുള്ളത് സ്വീകരിക്കുക തന്നെ ചെയ്യും അപകടമാണ് സൂക്ഷിക്കണം അപ്പോൾ നാം അക്രമിക്കപ്പെട്ടവനാണ് എങ്കിൽ അക്രമിക്കെതിരെ പ്രാർത്ഥിക്കാം ഒന്നാമത്തെ എൻ്റെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കണമെങ്കിൽ തിരഞ്ഞെടുക്കാം പക്ഷേ രണ്ടാമത്തെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അതുകൂടി കേൾക്കണം എന്താണത് ക്ഷമിക്കാം പരലോകത്തേക്കൂടെ മിണ്ടില്ല എനിക്ക് അവിടെ നിന്ന് മതി നേരത്തെ പറഞ്ഞില്ലേ എന്നെപ്പറിച്ചോ എന്നെക്കുറിച്ചാണല്ലോ അപ്പോൾ ഈ പറഞ്ഞത് ഞാൻ സാമ്പത്തിക അഴിമതി കാണിച്ചു എന്നാണല്ലോ പറഞ്ഞത് വല്ലാഹി ഞാൻ അവിടെ നിന്ന് കണ്ടോളാം അവിടെ നിന്ന് കണ്ടോളാം എനിക്കിവിടെ ഒരു പരാതിയില്ല ഒരു പ്രശ്നവും ഇല്ല എന്നെക്കുറിച്ചുള്ള ലൈംഗിക ആരോപണമാണല്ലോ പറഞ്ഞത് ഞാൻ അവിടേക്ക് വിട്ടിരിക്കുന്നു എന്നെക്കുറിച്ചുള്ള മറ്റു ആരോപണങ്ങളാണല്ലോ പറഞ്ഞത് ഞാൻ അവിടേക്ക് വിട്ടിരിക്കുന്നു അവിടെ നിന്ന് കാണാം അവിടുന്ന് എനിക്ക് എന്താണോ കിട്ടാനുള്ളത് അത് കിട്ടും എന്ന് അങ്ങോട്ടേക്ക് വിടാം പരലോകത്തേക്ക് വിടാം അബൂ ഹുറീറിയാഹുനു പറയാണ് അന്ന റസൂൽ അള്ളാഹി സ്ല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു അത്തൽഫുലീസ് നിങ്ങൾക്കറിയോ ആരാണ് പാപ്പരായവൻ എന്ന് കാലു റസൂല സഹാബികൾ പറഞ്ഞു അൽ മുഫുലി സുഫീന മല്ലാ തിറു വലാമ ഞങ്ങളുടെ കൂട്ടത്തിൽ പാപ്പരായവൻ എന്ന് പറഞ്ഞ ആരാണ് ഒരു സമ്പത്തുമില്ല ഒരു സാധനവും ഇല്ല ഇല്ലാത്ത ആള് നയാ പൈസ ഇല്ലാത്ത ആള് അപ്പോൾ റസൂൽ സല അലൈഹി വസ്ലം പറഞ്ഞു മുഫ്ലിസ് ഒറിജിനൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പാപ്പരായവൻ എന്ന് മിൻ എൻ്റെ ഉമ്മത്തിൽ ബി വ നമസ്കാരവും നോമ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും കുറെ നമസ്കാരം നോമ്പും ഒക്കെ ആയിട്ടാണ് വരുന്നത് എന്നിട്ടോ വയ തീ അപ്പൊ കാണാൻ വേറെ ഒരാൾ വരുന്ന പറഞ്ഞിട്ടുണ്ട് എന്നെ എന്ന് പറഞ്ഞിട്ടൊരാൾ വരും ചീത്ത പറഞ്ഞു വ വേറെ ആൾ പറയും എന്നതേ ആരോപിച്ചിട്ടുണ്ട് ആരോപണം എൻ്റെ മേൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് സാമ്പത്തികമാണോ വേറെ പല ആരോപണങ്ങൾ എന്നെ ഉന്നയിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരാൾ വരും വ ഇന്നയാളുടെ സമ്പത്ത് അന്യായമായി തന്നിട്ടുണ്ടെന്നിട്ട് ഒരാൾ വരും വേറെ ആളെ എന്തു ചെയ്തിട്ടുണ്ട് രക്തം ചിന്തിയിട്ടുണ്ട് എന്ന് പറയും വറബ എന്നെ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരാൾ വരും അപ്പോൾ എന്തു ചെയ്യും ഫൈ ഹാദാ താം ഹാദാൻത്തിഹി ഈ മനുഷ്യൻ്റെ ഹസനാത്തുകൾ ഓരോരുത്തർക്കായിട്ട് കൊടുക്കും ബി കദരി മൊതലമത്തിഹി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അക്രമത്തിൻ്റെ തോതനുസരിച്ചുകൊണ്ട് ഫ ഇൻ ഫനിയാത്ത് ഹു ഈ മനുഷ്യൻ്റെ ഹസനാത്തുകൾ തീർന്നാൽ കബലു അലിഹി വിധി നടപ്പിലാക്കുന്നതിന് മുന്നേ കൊടുക്കാനുള്ള ചരക്കില്ല എങ്കിൽ കൊടുക്കാനുള്ള സാധനമില്ല എങ്കിൽ ഊഹിദമിൻ ഖതായാഹും അവരുടെ പാപങ്ങൾ എടുക്കും ഫത്തുരിഹത്ത് ഈ മനുഷ്യൻ്റെ മേതെ ഏൽപ്പിക്കും അലേ ഹി സുംഹഫിൻ ആർ എന്നിട്ട് ഈ മനുഷ്യൻ നരകത്തിലേക്ക് പോവുകയും ചെയ്യും നൗസുബില്ല അള്ളാഹു താല നാം ഏവരെയും രക്ഷിക്കുമാറാകട്ടെ അക്രമിക്കപ്പെട്ടവനാണ് ഞാനെങ്കിൽ ഒരു ചാൻസ് ഉണ്ട് അതായത് കഷ്ടപ്പെടാതെ കിട്ടുന്ന സൽക്കരമങ്ങൾ ഒരു കഷ്ടപ്പാടില്ലാതെ നമുക്ക് എന്ത് കിട്ടും കുറേ രാത്രി നമസ്കാരങ്ങൾ കുറേ സതക്കകൾ കുറേ നോമ്പുകൾ കിട്ടും എങ്ങനെയാണെങ്കിൽ നാം ആക്രമിക്കപ്പെട്ടവനാണ് ക്ഷമിക്കുകയാണ് എങ്കിൽ പ്രാർത്ഥിക്കൂല അയാൾക്കെതിരെ മിണ്ടൂല പ്രാർത്ഥിച്ചാൽ പോയി പ്രാർത്ഥിച്ചാൽ ഈ ചാൻസ് ഇല്ലേ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരെണ്ണലിനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ പ്രാർത്ഥിച്ചാൽ പിന്നെ ഇത് കിട്ടില്ല പിന്നെ പല പ്രതിഫലം ചോദിക്കരുത് കിട്ടില്ല ഒന്നേ ഉള്ളൂ അയാൾക്കെതിരെ പ്രാർത്ഥിക്കാം ഉടനെ തന്നെ അതിന് റിപ്ലൈ കിട്ടും ഉറപ്പാണ് വലോഭായീൻ ഇന്നല്ലെങ്കിൽ നാളെ അതിന് റിപ്ലൈ കിട്ടും അത് നമ്മൾ കാണും നമ്മളെ കൺമുന്നിൽ വെച്ചിട്ട് അതല്ല എങ്കിൽ ക്ഷമിക്കുക പരലോകത്തേക്ക് വിടുക അതിൽ യാതൊരു പരാതിയില്ലാതെ നടക്കുക എങ്കിൽ പരലോകത്തു നിന്ന് പ്രതിഫലം കിട്ടും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള രേഖകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ മൂന്ന് തരം രേഖകളുണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണേ അള്ളാഹുവിൻ്റെ കയ്യിൽ ഉള്ള അള്ളാഹുവിൻ്റെ അടുക്കലുള്ള രേഖകൾ മലക്കുകൾ രേഖപ്പെടുത്തിയുള്ള രേഖകൾ മൂന്ന് രേഖകളാണ് ഒന്ന് ഒരിക്കലും അള്ളാഹു പൊറുക്കൂല അങ്ങനത്തെ രേഖകളുണ്ട് അതിങ്ങനെ കിതാബിലുണ്ടാവും എന്താണോ കിതാബ് നമ്മൾ നമുക്കുള്ള കിതാബ് ലാ ലാ യുവാദിർ വല കബീർ ഇല്ല എഹ്സാഹ എന്ന് പറഞ്ഞില്ലേ അതിനകത്ത് അല്ലാതും ഉണ്ടാവും അതിൽ ചിലത് റെഡ് മാർക്കായിരിക്കും അതായത് ഒരിക്കലും പൊറക്കൂല അള്ളാഹു തയാല രണ്ടാമത്തേത് അള്ളാഹു ചിലപ്പോൾ പൊറുക്കും ചിലപ്പോൾ പൊറുക്കൂല തിന്മയാണ് പക്ഷേ അതെന്തായിരിക്കും ചിലപ്പോൾ അള്ളാഹു താല പുറുക്കും ചിലപ്പോൾ അള്ളാഹു താല പുറുക്കില്ല മൂന്നാമത്തേത് ഒന്നുപോലും വിടാതെ കണക്ക് ചോദിക്കുന്നതാണ് മൂന്നാമത്തേത് ഒന്നുപോലും വിടാതെ കണക്ക് ചോദിക്കും ഇതിൽ ഇതിലൊന്നാമത്തേത് ഏതാണ് ഒരിക്കലും പുറക്കാത്തത് ഒരാളുടെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അഷിർക്കു ബില്ല അള്ളാഹുവിനെ ശിർക്ക് ചെയ്താൽ അള്ളാഹുവിൽ പങ്കു ചേർത്താൽ ഷിർക്കിൻ്റെ ഏതെങ്കിലും ഒരു സംഗതി ഷിർക്ക് എന്ന് പറഞ്ഞാൽ ചെയ്യൽ മാത്രമല്ല വിശ്വാസം പോലുമാണ് വിശ്വസിക്കൽ പോലും ഷിർക്കാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരാ ഒരു ബിംബത്തിൻ്റെ മുന്നിൽ പോയിട്ട് സുജൂതി ചെയ്യേണ്ട ആവശ്യമില്ല ആ ബിംബത്തിന് സുചൂത് ചെയ്യാവുന്നതാണ് എന്ന് വിശ്വസിച്ചാൽ മതി അതും ഷിർക്കാണ് ഒരിക്കലും അള്ളാഹു താല പൊറുക്കില്ല രണ്ടാമത്തേത് വേറെ കുറേ തിന്മകളുണ്ട് അത് ഒരു പക്ഷേ അള്ളാഹു താല പുറത്തു തരും ഒരു പക്ഷേ അള്ളാഹു താല ശിക്ഷിക്കും അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് അള്ളാഹുവിൻ അങ്ങനെ തോന്നുകയാണെങ്കിൽ അള്ളാഹു അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അള്ളാഹുവിൻ്റെ മശീത്തിനനുസരിച്ച് പക്ഷേ മൂന്നാമത്തേത് ഒന്നുപോലും വിടാതെ ഓരോന്ന് ഓരോന്ന് എണ്ണി 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 അള്ളാഹുത്താലെ ചോദിക്കും അതെന്താണ് അത് മറ്റുള്ളവരോട് ചെയ്ത പ്രവർത്തനങ്ങളാണ് അതവിടെ നിന്ന് കണക്ക് പറയണം അയാൾ പറയാണ് റബ്ബെ കുഴപ്പമില്ല റബ്ബെ അയാളെ വിട്ടുകൊടുത്തേക്കെന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു പറഞ്ഞിട്ടില്ല എങ്കിൽ തിരിച്ചു കൊടുക്കണം തിരിച്ചു കൊടുക്കണം അന്നാണെങ്കിലും മനുഷ്യന്മാർ മുഴുവൻ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയാണ് പിന്നെ ആരെങ്കിലും വേണ്ടാന്ന് പറയൂ പറയൂ ഇതൊന്ന് കിട്ടാൻ വേണ്ടി നെട്ടോട്ടമാണ് എന്താണ് കിട്ടിയ കുറെ ഇനിയിപ്പോൾ സ്വർഗത്തിൽ ഫിറദോസിൽ അയലെ കിട്ടിയ ആളാണെന്ന് കരുതാം അദ്ദേഹം പോലും വെറുതെ വിടില്ല കാരണം ഓരോന്ന് കിട്ടുമ്പോഴും മേലേക്ക് മേലേക്ക് സുഖം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് വിടില്ല ആരും ആരും വിടില്ല ഏറ്റവും ചുരുങ്ങിയത് താൻ ചെയ്ത തിന്മകളെങ്കിലും അയാളുടെ കയ്യിലുണ്ടാവും അത് ഇപ്പുറത്തേക്ക് ഇടാൻ വേണ്ടി നോക്കും അതിനാൽ ഇത് വളരെ ഗൗരവമാണ് എന്ന് തിരിച്ചറിയാം അപ്പോ ഈ മൂന്നാണ് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഇത് അതിനാൽ തന്നെ അലി അലിറലി അള്ളാഹുനുഹു പറയുകയാണ് യോമുൽ മസ്ലൂമി അലസാലിം അഷദ്ദു മിൻ യോമിസാലിമി അലൽ മതിലും വല്ലാത്ത വാക്കാണത് അതായത് അക്രമിയുടെ ഒരു ദിവസം ഉണ്ടല്ലോ അക്രമി അക്രമിക്കപ്പെട്ട ആക്രമിക്കപ്പെട്ടവൻ്റെ മീതെ ഉള്ള ഒരു ദിവസം എന്നാണ് ഈ ദുനിയാവിൽ വെച്ചിട്ട് എന്നെ അങ്ങോട്ട് ഇല്ലാത്തതൊക്കെ കാണിക്കുക എന്നെ ഉപദ്രവിക്കുക എന്നെ പറ്റിക്കുക എന്നെ പറഞ്ഞു പറ്റിക്കാൻ പറ്റുമെന്ന് കരുതും എല്ലാവർക്കും എന്തൊക്കെ പറഞ്ഞിട്ട് എന്നെ പറ്റിക്കാൻ പറ്റും അങ്ങനെ എന്നെ പറഞ്ഞു പറ്റിച്ച് എൻ്റെ കയ്യിലുള്ള പണമൊക്കെ തട്ടിയെടുക്കാൻ പറ്റും അങ്ങനെ അത് അവൻ്റെ ദിവസമാണല്ലോ ആ ദിവസമുണ്ടല്ലോ അത് വളരെ നിസ്സാരമാണ് എനിക്ക് അവൻ്റെ മേൽ കിട്ടുന്നൊരു ദിവസമുണ്ട് അതെന്നാണ് പരലോകത്ത് അക്രമിക്കപ്പെട്ടവന് അക്രമിയുടെ മീതെ ഒരു ദിവസം കിട്ടും അത് ഇതിനേക്കാൾ ശക്തമാണ് അതിഗൗരവമാണ് എന്നർത്ഥം ഇതാണ് യോമയാലിമോ അലായ ദൈഹി വയക്കൂലു സബീല എന്നുള്ളത് ഇതാണ് രണ്ട് ഓപ്ഷനുകൾ എന്നാൽ ഒരു ഓപ്ഷനും കൂടിയുണ്ട് അതെന്താണ് വേറൊരു ഓപ്ഷൻ പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചില്ലെങ്കിൽ ക്ഷമിക്കാം എന്നിട്ട് പരലോകത്തേക്ക് വിടാം മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ടോ മൂന്നാമതും കൂടി ഉണ്ടോ ഒരു ഓപ്ഷൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എനിക്ക് വേണ്ട ഞാൻ അയാൾക്കെതിരെ പ്രാർത്ഥിക്കുന്നുമില്ല എനിക്ക് പരലോകത്തു നിന്ന് അയാളുടെ പ്രതിഫലം വേണ്ട അത് അക്രമമാണ് അനീതിയാണ് ഇതെന്ത് വാക്കാണ് കാരണം എന്നെ അക്രമിക്കുക എന്നിട്ട് ഞാൻ അയാൾക്ക് വിട്ടുവീഴ്ച നൽകി സത്യത്തിൽ ഹൃദയത്തിന് ശാന്തി നൽകുന്ന ഒരു കാര്യമാണിപ്പോൾ ഈ പറഞ്ഞത് ശാന്തിയാണ് നമ്മൾ അക്രമിക്കെതിരെ പ്രാർത്ഥിച്ചു എന്ന് കരുതുക എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നാണത് വരുന്നതെന്ന് കാത്തു നിൽക്കുകയിരിക്കും അയാളെ കാണുന്ന നിമിഷം മുഴുവൻ നമ്മുടെ ഹൃദയം കത്തുകയായിരിക്കും അല്ലേ അഗ്നിയായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ പിന്നെ ക്ഷമിച്ചിട്ട് പരലോകത്തൊക്കെ വിട്ടു കഴിഞ്ഞാലും പരലോകത്തുനിന്ന് കാണാടാന്ന് എന്നെങ്കിലും തോന്നില്ലേ ഹൃദയത്തിൽ പല ലോകത്തുനിന്ന് കാണാം എന്ന ക്ഷമിച്ചാലോ വിട്ടുകൊടുത്താലോ വിട്ടുവീഴ്ച എനിക്ക് വേണ്ട എൻ്റെ ഈ സഹോദരൻ്റെ സൽക്കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്ത തിന്മകളൊന്നും ആ സഹോദരൻക്ക് കൊടുക്കുകയും വേണ്ട എന്ന് ഞാൻ വിട്ടുകൊടുത്തു അദ്ദേഹം എന്നെ പറഞ്ഞിട്ടുമില്ല ഞാനൊട്ട് കേട്ടിട്ടുമില്ല അദ്ദേഹം എന്നിൽ നിന്ന് പൈസ തട്ടിപ്പറിച്ചിട്ടുമില്ല ഞാനൊട്ട് പൈസ കൊടുത്തിട്ടുമില്ല എനിക്ക് വേണ്ട അതൊരു സുഖമാണ് അതനുഭവിച്ചവനെ ഈ സുഖം എന്താണെന്ന് തിരിച്ചറിയും ഇനിയിപ്പോൾ ഇത് വെറുതെയാണെന്ന് കരുതിയോ ഈ സുഖം ഇത് വെറുതെ പറയുന്നതാണോ ഇങ്ങനെ വിട്ടുവീഴ്ച നിലകൽ വെറുതെ ആണോ അല്ലുഹ തിന്മക്ക് ഉള്ള പ്രതിഫലം അതേപോലെയുള്ളൊരു തിന്മയാണ് എന്നാൽ ഫമൻ ആരെങ്കിലും വിട്ടുവീഴ്ച നൽകിയെന്ന് കരുതാം വേണ്ട എനിക്ക് വേണ്ട അത് വിട്ടുവീഴ്ച നൽകി വ അസ്ലഹ എന്നിട്ട് നന്നായാൽ ഫ അജ്റുഹു അലല്ല അവൻ്റെ പ്രതിഫലം ആരുടെ കയ്യിലാണ് അള്ളാൻ്റെ കയ്യിലാ അള്ള കൊടുക്കും അത് അതെത്ര പറയില്ല എന്നർത്ഥം എന്താ നൽകുക എന്ന് പറയില്ല അതൊരു 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 പ്രതിഫലമാണ് മറ്റേതാണെങ്കിലോ ബി ബിക്കാതിരി മഫലമത്തിഹി അയാൾ എന്നെ ആക്രമിച്ചില്ലേ അതിൻ്റെ തോത് അനുസരിച്ച് കിട്ടൂ ഒരു പക്ഷേ ഒരു നമസ്കാരേ കിട്ടൂ ഒരു നോമ്പേ കിട്ടൂ അല്ലെങ്കിൽ ഒരു ഹജ്ജേ കിട്ടൂ ഇതാണെങ്കിലോ അപ്പോ വളരെയധികം ശാന്തിയും സമാധാനവും ലഭിക്കുന്നതാണ് വിട്ടുകൊടുക്കുക എന്നുള്ളത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത് ഇന്നഹു ഹൈബു വാലിമീൻ അള്ളാഹു താല ഒരു കാരണവശാലും അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല അതിനാൽ ഞാൻ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ് ഈ ഇരിക്കുന്ന സദസ്സിലുള്ളവർ ആരെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാനത് വിട്ടു തന്നിരിക്കുന്നു മീൻ ഖൽബി എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുകയാണ് ആരെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ ചോദിക്കില്ല എനിക്ക് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ വേണ്ട ഞാൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾ നിങ്ങളിലേക്ക് തരികയുമില്ല എന്ന് അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് ഇതേപോലെ ഓരോരുത്തരും വിട്ടുവീഴ്ച നൽകുക വല്ലാഹി അത് വലിയ ഒരു റാഹത്താണ് വലിയ ഒരു കാര്യമാണ് വലിയ ആശ്വാസമാണ് അബൂബക്കർ സിദ്ദീഖർ അള്ളാഹു അൻഹു റസൂർള്ളാഹി സാഹു അലൈവല്ല വളരെയധികം ഇഷ്ടപ്പെട്ട ജനങ്ങളുടെ കൂട്ടത്തിൽ റസൂലെ അങ്ങേക്ക് ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ ആയിഷാനയാണെന്ന് പറഞ്ഞു റതി അള്ളാഹു എല്ലാ ആണുങ്ങളിൽ അബൂഹ അവരുടെ ഉപ്പയാണ് എന്ന് പറഞ്ഞു അതായത് സിദ്ദീഖ് അബൂബക്രസീതി അള്ളാഹുനഹു ആ റസൂൽ അള്ളാഹി സാഹുഹ് അലൈഹി വസ്ലമയുടെ ഉറ്റ തോഴൻ അബൂബക്രദ് ഇക്കറദി അള്ളാഹു വനഹുവിൻ്റെ മകളെയാണ് റസൂൽ അള്ളാഹി സാഹുഹ് അലൈഹി വല്ലം കല്യാണം കഴിച്ചിട്ടുള്ളത് റസൂൽ അള്ളാഹി അലൈഹി അലൈവലമെ അന്ന് ജീവിച്ചിരിക്കുന്ന ഭാര്യമാരിൽ ഏറ്റവും ഇഷ്ടം ആയിഷാറതില്ലാഹൻഹയെ ആയിരുന്നു ആ കുറിച്ച് മുനാഫിക്കുകളുടെ നേതാവ് അബ്ദുല്ലാഹുബിന് ഉബൈബിൻ സലൂൽ എന്ന് പറയുന്ന മനുഷ്യൻ ആയിഷ ആയിഷാർ അള്ളാഹു അൻഹിയാഹു അൻഹ വ്യഭിചാരം നടത്തി എന്ന് പ്രചരണം നടത്തി അത് സത്യവിശ്വാസികളായ പല ആളുകളും ഏറ്റുപറയുകയും ഏറ്റെടുക്കുകയും ഇതിങ്ങനെ വയക്കൂലൂന മിൻ് മാലി സലക്കുംബി ഹി ഇൽമ് നിങ്ങൾക്കൊരു ഇൽമും ഇല്ലാത്തത് നിങ്ങൾ വായകൊണ്ടിങ്ങനെ ഇത് തലക്കോനഹു ബി അൽ നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ടാണ് അത് സ്വീകരിച്ചത് കേൾക്കുന്നത് മുഴുവൻ അങ്ങോട്ട് പാടി 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 നടന്നു അങ്ങനെ അതിങ്ങനെ മുഴുവനും വ്യാപകമായി എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആര് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് റസൂൽ അല്ലാഹി സല്ലാ അലൈ വല്ലം തോഴൻ എന്ന രൂപത്തിൽ അതല്ലാതെ നമ്മുടെ എല്ലാവരുടെയും ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും സ്വശരീരത്തേക്കാൾ സ്വ ആത്മാ ആത്മാവിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് ആരെയാണ് റസൂൽ സല്ലാ അലൈഹി വല്ലമിയാണ് ആ റസൂലിൻ്റെ ഭാര്യയെക്കുറിച്ചാണ് ഈ അപവാദം നടത്തുന്നത് ആ ഭാര്യ എന്ന് പറയുന്നത് ആരാണ് ഇദ്ദേഹത്തിൻ്റെ മകളാണ് സ്വന്തം മകളെക്കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തുകയാണ് ചില്ലറല്ല വലിയ ആരോപണമാണ് ആ കൂട്ടത്തിൽ ആരോപണം നടത്തി ഇത് പറഞ്ഞു നടന്ന കൂട്ടത്തിൽ മീസ് തഹ് എന്ന് ഒരു സഹാബി ഉണ്ടായിരുന്നു അബുബക്ര സിദ്ദീഖർ അതി അള്ളാഹനഹുവിൻ്റെ ഒരു ബന്ധുവാണ് അതായത് വെറും ബന്ധുവല്ല അബുബക്ര സിദ്ദീഖർ അലി അള്ളാഹനഹു ചെലവിന് നൽകുന്ന ഒരു ബന്ധുവാണ് അദ്ദേഹമാണ് ആ കുറ്റം പറയുന്നത് ആലോചിച്ച് നോക്കുക അതിന്റെ ഗൗരവം എന്തെല്ലാം തരത്തിലുള്ള ഗൗരവം ഉണ്ടെന്ന് നോക്ക് എന്നിട്ട് അബൂ ബക്രീ റിയാഹുനു പറഞ്ഞു ഇനി ഞാൻ അവനക്ക് കൊടുക്കൂല ഇനി ഞാൻ അവനക്ക് എൻ്റെ സമ്പത്തിൽ നിന്ന് ഞാൻ അവനക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു താല ഉടനെ ആയി തെറക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അഭിവൃദ്ധിയും അതേപോലെ ഫതിലും ഉള്ള ആളുകൾ സത്യം ചെയ്യരുത് അയ്യു കുറുബ അതിന് മടിച്ചു നിൽക്കരുത് അയ്യു ടു ഉലിൽ വൽ വൽ കുറുബൽ പാവപ്പെട്ടവർക്ക് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മുഹാജിറുകൾക്ക് നൽകില്ല എന്ന് വാശി പിടിക്കരുത് വല്യാഫൂ അവരത് വിട്ടുകൊടുക്കട്ടെ എന്ത് കേസ് കേസ് എന്താണ് അത് വിട്ടുകൊടുക്കട്ടെ എന്ന് ആ കേസ് അവർ വിട്ടുവീഴ്ച നൽകട്ടെ കുഴപ്പമില്ല എന്ന് പറയട്ടെ എൻ്റെ മോളെ പേരിൽ അപവാദം പറഞ്ഞത് എനിക്ക് കുഴപ്പമില്ല വൽ യസ് വഹൂ വിശാലമാക്കട്ടെ അതിനൊരു കാരണം അള്ളാഹു താല പറയുന്നത് അലാ തുഹൈബൂന അയ്യ ഗഫീർ അള്ളാഹുലക്കും നിങ്ങൾക്കും ആഗ്രഹമില്ലേ നിങ്ങൾ ചെയ്തത് അള്ളാഹു പുറത്തു തരണമെന്ന് ഇല്ലേ നമ്മൾ അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ ഹക്കിൽ ഒരുപാട് വീഴ്ചകൾ വരുത്തിയിട്ടില്ലേ അതൊക്കെ പുറത്ത് തരണം ആഗ്രഹമില്ലേ അപ്പോൾ പിന്നെ നമ്മളുടെ ഹക്കിൽ ഒരാളെങ്കിലും ആരെങ്കിലും ഒരാൾ വീഴ്ച വരുത്തിയല്ലോ അതുകൊണ്ട് വിട്ടുകൊടുക്കുക അതിൻ്റെ നേരെ എന്ത് സംഭവിക്കും നമ്മുടെ വീഴ്ചകൾ നമ്മുടെ പാപങ്ങൾ അന്നാത്താൽ അത് കാരണത്താൽ പുറത്തു തരുമെന്ന് അതായത് ഞാനൊരാൾക്ക് കടം കൊടുത്തു എന്ന് കരുതാം കടം കൊടുത്തിട്ട് ഞാൻ വാങ്ങാൻ പോകുമ്പോൾ ഇന്ന ഒരു രണ്ട് മാസം കൊണ്ട് തിരിച്ചു തരണം എന്നുള്ള രൂപത്തിൽ അദ്ദേഹം കടം വാങ്ങി കടം വാങ്ങാൻ വരുന്ന തിരിച്ചു വരണ സമയത്ത് എനിക്ക് മനസ്സിലായി അദ്ദേഹം ഞെരുങ്ങിയിട്ടാണ് തരുന്നത് എന്ന് കുഴപ്പമില്ല അതവിടെ വെച്ചോ ഒരു സൽക്രമവും ചെയ്തിട്ടില്ലേ ഞാൻ പറഞ്ഞു ഇത്രേ ചെയ്തിട്ടുള്ളൂ കുഴപ്പമില്ല നിങ്ങളുടെ അടുത്ത് വെച്ചോ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോവുകയാണ് അപ്പോൾ അള്ളാഹു താലെ ചോദിക്കും എന്താ ചെയ്തത് ഒന്നും ചെയ്തിട്ടുള്ള ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ ഒരാൾക്ക് ഞാൻ കടം കൊടുത്തു ആ കടം വാങ്ങാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല വിട്ടേക്ക് ഞാനാണ് വിട്ടുവീഴ്ച ചെയ്യാൻ ഏറ്റവും അർഹൻ അത് നിൻ്റെ പാപങ്ങൾ മുഴുവൻ ഞാൻ വിട്ടു തന്നിരിക്കുന്നു സുഹാൻ അള്ളാഹ് ഞാൻ നിൻ്റെ പാപങ്ങൾ മുഴുവനും വിട്ടു തന്നിരിക്കുന്നു അങ്ങനെ ആ മനുഷ്യൻ സ്വർഗത്തിലേക്കോ വേറെ കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല ഈ ഒരു വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളതിനാൽ അപ്പോൾ എന്തായിരിക്കും എന്തായിരിക്കും ആ വിട്ടുവീഴ്ച അപ്പോൾ ആ വിട്ടുവീഴ്ച കൊണ്ട് ഒരാൾ എന്നെ പറ്റി അപവാദം പറഞ്ഞപ്പോൾ ഞാൻ അതിൽ വിട്ടുവീഴ്ച നൽകുന്നത് കൊണ്ട് എന്താ എനിക്ക് കിട്ടുക എൻ്റെ പാപങ്ങൾ അള്ളാഹുതാല വിട്ട് വിട്ടുകളയും വല്ലാഹി അത് വിട്ടുകളയും ഇത് കേട്ടപ്പോൾ അബൂബക്ര സിദ്ധീകൃതി അള്ളാഹുനു പറഞ്ഞ എന്താണ്

ആര്യ അബോ ക്രിസിനു എനിക്ക് സ്വർഗ്ഗത്തിൽ സീറ്റ് ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയാലോ അല്ലേ നമ്മളോ അതാണ് എന്നിട്ട് ഫറ മിസ്തഹ് മിസ്തഹിൻ്റെ അടുക്കിലേക്ക് റതി അള്ളഹനു അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോയി എന്നിട്ട് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു അന്നഫക്ക ആ നഫക്കത്ത് തിരിച്ചു കൊടുത്തു അല്ലെ എന്നിട്ട് പറഞ്ഞു വല്ലാഹി ലാ മിൻഹു മിൻഹു അബദ അവനിൽ നിന്ന് ഞാൻ ഒരു കാരണവശാലും ഒരു കാലത്ത് ഞാനത് ഇനി പിടിച്ചു വെക്കൂല ഞാൻ അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും ഇതാണ് അഫുവിൻ്റെ പ്രത്യേകത അത് അള്ളാഹുത്തായാല നമ്മുടെ പാപങ്ങൾ മുഴുവൻ കളയും മാത്രമല്ല അള്ളാഹു തായാല പ്രതിഫലം നൽകും എന്ന് തിരിച്ചറിയുക വേറൊരു കാര്യം കൂടി ഇത് ഭയങ്കരമാണ് റസൂൽ അള്ളാഹി സ്വല്ലാവിസ്ലം പറയാണ് ബൈന അനസബിന് മാലിക് റുദി അള്ളാഹുനു പറയാണ് ബൈന റസൂൽ അള്ളാഹി സാഹു അലൈവ് ജാലിസുൻ റസൂലുള്ളാഹി അള്ളഹി അലൈഹി വസല്ലമയുടെ രണ്ട് മുൻപല്ലുകൾ കാണുമാർ ഞങ്ങളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ ഒന്ന് ചിരിച്ചു അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിച്ചു മാ യാ റസൂലല്ലാഹ് അള്ളാൻ്റെ റസൂലേ എന്തേ ചിരിക്കാൻ കാരണം വെറുതെ ഇരുന്നിട്ട് ചിരിച്ചതാണ് ഇങ്ങനെ ഇരുന്നിട്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ മുൻപല്ലുകൾ കാണുന്ന രൂപത്തിൽ ചിരിച്ചു അൻത വ ബിഅബിൻ കോല അപ്പോൾ അദ്ദേഹം പറഞ്ഞു റസൂൽ അഹ് അലൈഹി സ്വലം പറഞ്ഞു റജുലാനി മിൻ ഉമ്മതി രണ്ടാളുകൾ എൻ്റെ സമൂഹത്തിൽപ്പെട്ട രണ്ടാളുകൾ ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ ഉണ്ടാവൂട്ട രണ്ടാളുകൾ റബ്ബുൽ ഇസ്സത്തിൻ്റെ മുന്നിൽ രണ്ട് രണ്ടുപേരും മുട്ടുകുത്തി നിൽക്കുകയാണ് രണ്ടാളുകൾ അഹദുഹുമാ ഒന്നാമത്തെ ആള് പറയാണ് യാ എൻ്റെ റബ്ബേ ഡയറക്റ്റ് അള്ളാഹുവിനോട് പറയുകയാണേ യാറബ് അള്ളാൻ്റെ മുന്നിലാണ് മുട്ടുകുത്തി നിൽക്കുന്നത് പരലോകത്ത് വിചാരണ നടക്കുന്ന സമയത്താണ് യാറബ് എൻ്റെ റബ്ബേ ഹുദ് ലി മസുലമതി മിൻ ഹുദ് സ്വീകരിച്ച് എടുത്തു ത ലീ എനിക്ക് മസുലമതി മിൻ അഹി എൻ്റെ ആ സഹോദരിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ളത് റബ്ബേ എനിക്ക് വാങ്ങി ത ആരോടാണ് പരാതി പറയുന്നത് ആരാണ് വാങ്ങി തരാൻ നിൽക്കുന്നത് റബ്ബുൽ ഇസ്സത്ത്

അവൻ്റെ കയ്യിൽ ഒരു സലകർമ്മവും ഇല്ലെങ്കിൽ നീ എന്തു ചെയ്യും എന്ന് ചോദിച്ച മനുഷ്യനോട് അള്ളാഹു താല ചോദിച്ചപ്പോൾ ആ ചോദിച്ച മനുഷ്യൻ പറഞ്ഞു യാ റബ് എന്നാ റബ്ബെൽ മിൻ എന്നാ ഒരു കാര്യം ചെയ്യും ഞാൻ ചെയ്ത തിന്മകൾ അയാൾക്ക് കൊടുക്ക റബ്ബേ അത് മതി എനിക്ക് അയാൾ അയാളെ സലകർമ്മങ്ങൾ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ദുഷ്കർമ്മങ്ങൾ അയാളിലേക്ക് കൊടുക്ക റബേ കോല എന്നിട്ട് അനസബിന്മാലി ഖൃദി അള്ളഹുവിന് പറയാണ് വഫാലത്ത് ഐന റസൂൽ അള്ള റസൂൽ അള്ളി സാഹുഹ് അലൈഹി വസ്ലം റസൂലിൻ്റെ ഇരു കണ്ണുകളും ഒഴുകാൻ തുടങ്ങി ഇത് പറഞ്ഞിട്ട് എന്നിട്ട് പറയുകയാണ് ബിൽ ബുക്കായി കരഞ്ഞുകൊണ്ട് കണ്ണുകൾ ഒഴുകാൻ തുടങ്ങി റസൂൽ അള്ളാഹി വല്ല അലൈലി വസ്ലം എട റസൂൽ അള്ളി അല്ലാസ് പറയുകയാണ് സുമക്കാല ഇന്നദാഖല്യവും ആ ദിവസമുണ്ടല്ലോ ഈ പറയുന്ന ഈ സന്ദർഭം നടക്കണ ഈ ഈ സംഭവം നടക്കുന്ന ദിവസം അലീം ഭയങ്കരമാണ് ഭയങ്കരമാണ് യഹ്താജുന്നാസ് മനുഷ്യന്മാർ മുഴുവനും ഓടി നടക്കുകയാണ് അവരുടെ പാപങ്ങൾ എവിടെയെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കാൻ വേണ്ടി മനുഷ്യന്മാർ ഓടി നടക്കാണ് എല്ലാ മനുഷ്യന്മാരും ഇപ്പം നിങ്ങൾ എന്നെ കണ്ട ചിരിക്കും അവിടെ നിന്ന് ചിരിക്കില്ല അതെങ്ങനെയെങ്കിലും ഈ ഗഫൂർസ്താവിൻ്റെ മേത്ത് ചേർക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കും ഞാനും നോക്കും മനുഷ്യന്മാരുടെ ബന്ധങ്ങൾക്ക് ഒരു വിലയില്ല അവിടെ ബന്ധങ്ങളൊക്കെ ഞങ്ങൾ യുവസറൂനവും ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണും പക്ഷേ യവതുൽ മുജിരിം ലോഫ്തദി എന്ന് പറഞ്ഞുള്ള സൂറത്ത് ആയത്തുകൾ എന്നിട്ട് റസൂൽ അള്ളി സല അലൈ വല്ലാ പറയാണ് ഫക്കോലഹുഅലഅലി തോലിം അത് പറഞ്ഞ ആ മനുഷ്യനോട് പരാതി പറഞ്ഞ മനുഷ്യനോട് അള്ളാഹു താല ഒരു ചോദ്യം ചോദിക്കും എന്താണ് കണ്ടില്ലേ കാഴ്ച ഇനി എന്താ അവിടെ സംഭവിക്കുക ഇയാളുടെ പാപങ്ങളെടുത്ത് അയാൾക്ക് കൊടുക്കണം അയാളുടെ അടുത്ത് സൽക്കർമ്മങ്ങളില്ല സ്വർഗത്തിൽ പോകാൻ അയാളെ പിടിച്ച് ഇടും ഈ മനുഷ്യനോട് ചോദിക്കുകയാണ് ചോദിച്ചു വന്ന പരാതി പറഞ്ഞ മനുഷ്യനോട് ചോദിക്കുകയാണ് ഇർഫക് ബസറഖ് ഒന്ന് മേപ്പോട്ട് നോക്കിയേ ഫല്ലൂർ ഫിൽ ജിന്നാനി മേലേക്ക് നോക്കി ആ സ്വർഗ്ഗങ്ങളിലേക്കൊന്ന് നോക്കിയേ അപ്പോൾ റസഹു ആ മനുഷ്യൻ തല ഉയർത്തിയിട്ട് മേപ്പോട്ട് ഇങ്ങനെ നോക്കും അപ്പോൾ ഫകോല അയാൾ പറയാണ് യാ റബ് റബ്ബെ അറായി റബ്ബേ പട്ടണങ്ങൾ സ്വർണം കൊണ്ടുള്ള പട്ടണങ്ങൾ കാണുകയാണ് സ്വർണ്ണങ്ങൾ കൊണ്ടുള്ള പട്ടണങ്ങൾ അതേപോലെ കോട്ടകൾ സ്വർണം കൊണ്ടുള്ള കോട്ടകൾ ഇവിടെ ഉണ്ടോ ലോകത്തുണ്ടോ അങ്ങനെ സ്വർണം കൊണ്ടുള്ള ഒരു വീടുണ്ടോ ഇല്ലല്ലോ സ്വർണം കൊണ്ടുള്ള പട്ടണങ്ങൾ സ്വർണം കൊണ്ടുള്ള വീടുകൾ സ്വർണം കൊണ്ടുള്ള കൊട്ടാരങ്ങൾ കാണും ഇത് ശരിക്കും ആ മനുഷ്യനെ അവിടെ നിന്ന് കാണുകയാണ് എന്നിട്ട് മുഖല്ലലത്തെ ഈ എന്നിട്ട് മുത്തുകൾ പവിഴങ്ങൾ ഇങ്ങനെ പറ്റിപ്പിടിപ്പിച്ച പിടിപ്പിച്ച അതൊക്കെ ഭയങ്കര വജ്രങ്ങൾ ഒക്കെ മുത്തുകളും പവിഴങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് കൊട്ടാരങ്ങളും ഒരുപാട് പട്ടണങ്ങളും റബ്ബയെ കാണുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ലി ഐ നബിഇൻ ഹാദാ ഇത് ഏത് നബിരെയാണ് മൂസ നബിരെയാണോ ഈസ നബിരെയാണോ മുഹമ്മദ് നബി സല്ല അലൈഹി വസ്ലമയുടെ ആരുടെയാണ് റബ്ബെ ഔ ലി ഐ സിദ്ദീഖിൻ ഹാദ ഏത് സിദ്ദീഖിൻ്റെയാണ് ഔ ലി ഐ ഷഹീദിൻ ഹാദ ഏത് ഷഹീദിൻ്റെയാണ് എന്താണാ കാണുന്നത് അപ്പൊ റസു അപ്പ അള്ളാഹു താല പറയും ഇതിൻ്റെ വില നൽകിയ ആളാണ് അയാൾക്കുള്ളതാണത് ഷഹീദിന് അല്ലെങ്കിൽ സിദ്ദീഖിന് അല്ലെങ്കിൽ നബിക്ക് എന്നല്ല ഇതിൻ്റെ വില ആരാണോ നൽകുന്നത് അയാൾക്കുള്ളതാണ് ആരാണോ അതിൻ്റെ വില വില നൽകണത് ആ വില നൽകിയതിന് കൊടുക്കും അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കും യാ റബ് വമ ആരുടെ കയ്യിലാണ് അതിൻ്റെ വിലയുള്ളത് റബ്ബെ സൽക്കർമ്മങ്ങൾ കൊടുത്തിട്ടുള്ള സ്വർഗം വാങ്ങുക ആരുടെ കയ്യിലാണ് ഇതുള്ളത് റബ്ബേ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു താലച്ച പറയും അൻതത്തെ എം ലിക്കു നിൻ്റെ കയ്യിലുണ്ട് നിന്റെ കയ്യിലുണ്ട് അതിൻ്റെ വില ബി മാത എന്ത് എൻ്റെ കൈയിൽ എന്താ ഉള്ളത് അപ്പോ അള്ളാഹു താര പറയും നിന്റെ സഹോദരന് നീ വിട്ടുവീഴ്ച നൽകുന്നത് അതാണ് അതിൻ്റെ വില മനസ്സിലായി എന്താ വില എന്ന് വിട്ടുവീഴ്ച നൽകുക അയാൾ എന്നെ പറ്റി വ്യഭിചാരോഹണം നടത്തി ഞാനത് വിട്ടുകൊടുത്തു എനിക്ക് വേണ്ട അയാളുടെ പ്രതിഫലം എനിക്ക് വേണ്ട എൻ്റെ തിന്മകൾ അയാൾക്ക് ചേർത്തണ്ട അതാണ് അഫ് എനിക്ക് വേണ്ടേ വേണ്ട ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇത് കേൾക്കേണ്ട താമസം ആ മനുഷ്യൻ പറയും ഇനി അത് അഫോ തോന്നുറബേ ഞാനിതാ വിട്ടുകൊടുത്തിരിക്കുന്നു എനിക്ക് വേണ്ട റബ്ബേ അയാളുടെ അയാളുടെ പ്രതിഫലം എന്തായാലും കിട്ടിയില്ല അയാൾക്കൊന്നുമില്ല എൻ്റെ തിന്മകൾ അയാൾക്ക് കൊടുക്കണ്ട വേണ്ട റബ്ബേ ഞാനത് പുറത്തു കൊടുത്തിരിക്കുന്നു എനിക്കത് മതി അത് ഒറിജിനൽ ഇപ്പം നമുക്ക് ചെയ്യാം എന്നർത്ഥം ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ചെയ്യാം നിങ്ങളോട് ചെയ്ത അക്രമങ്ങൾക്ക് നിങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകാം അങ്ങനെ അള്ളാഹു താര അപ്പ പറയാണ് ഹുദ് ബി എഹീഖ് ആ മനുഷ്യന്റെ കൈ നീ പിടിക്കുക എന്നിട്ട് ഫാ ഹുൽ ജന്ന എന്നിട്ട് അയാളെയും ഒന്ന് സ്വർഗത്തിലേക്ക് പോയിക്കോ എന്നിട്ട് റസൂർ അള്ളി അലൈഹി സ്വലം പറയുകയാണ് ഇത്തുല്ലാ അള്ളാഹുവിനെ സൂക്ഷിക്കുവിൻ്റെ പരസ്പരം സുലഹ ഉണ്ടാക്കുവിൻ കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം കാരണം ഫൈൻ അള്ളാഹു തഅാല യുസുലി ഹുബൈൻ അൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾക്കിടയിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ങ്ങൾക്കിടയിൽ റസു അള്ളാഹു ആണ് ഇങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കിയത് ഇങ്ങനെ അള്ളാഹു തയാല എന്ത് ചെയ്യുന്നുണ്ട് സൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നേ അത് ചെയ്യണമെന്നർത്ഥം അപ്പോൾ അഫുവിൻ്റെ വിലയാണ് ആ കണ്ടത് ഇനി അതിൽ വല്ലതും പറയാനുണ്ട എനിക്ക് പരലോകത്തു നിന്ന് മതി പരലോകത്തു നിന്ന് ഞാൻ അയാളുടെ പ്രതിഫലങ്ങൾ വാങ്ങിക്കൊണ്ടെന്ന് പറയണ്ട പറയേണ്ടവന് പറയാം അവകാശമുണ്ട് മെ ആദ്യത്തെ ഉണ്ട് അങ്ങനെ മൂന്ന് ഓപ്ഷനുകളുണ്ട് പക്ഷേ അവസാനത്തേതിനാണ് വില അവസാനത്തേതിനാണ് യഥാർത്ഥത്തിൽ എന്ത് മനസ്സമാധാനം ശാന്തി സുഖം അതേപോലെ എന്ത് അനുഭൂതി ഒക്കെ അവസാനത്തേതിനാണ് ലഭിക്കുക അല്ലാഹുതാല നാം ചെയ്ത അക്രമങ്ങൾ മുഴുവനും നമ്മിൽ നിന്ന് നാം ചെയ്ത തിന്മകൾ മുഴുവനും അല്ലാഹുതാല നമുക്ക് വിട്ടുനിൽക്കുമാറാകട്ടെ വിട്ടുവീഴ്ച നൽകാനുള്ളൊരു ഹൃദയം അള്ളാഹു താല നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ